ക്രിപ്റ്റോ ആൻഡ് ബിറ്റ്കോയിൻ സീരീസിന്റെ നാലാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോങ് വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ ക്രിപ്റ്റോ സീരീസിന്റെ വീഡിയോ തൊട്ടുമ്പ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു രണ്ടു മൂന്ന് മാസമായി. അത് കഴിഞ്ഞ് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ കാരണം നമ്മൾ പഴയ വീഡിയോ തന്നെ പറഞ്ഞായിരുന്നു. നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ഒന്നാമത്തെ വീഡിയോയിലൊക്കെ ഡെൽറ്റ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോമിനെ പരിചയപ്പെടുത്തിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡെൽറ്റ ആണ്. കുറേ വോൾഡ്, വസീറെക്സ്, ബിനാൻസ് കുറേ ആപ്പുകളെ പരിചയപ്പെടുത്തി. പക്ഷേ ഞാൻ പറഞ്ഞു ഡെൽറ്റയാണ് നമുക്ക് അൾട്ടിമേറ്റ് യൂസ് വരേണ്ടത്. പക്ഷേ ഡെൽറ്റ ചെറിയ ചെറിയ ഒന്ന് രണ്ട് ഇഷ്യൂ കൊണ്ട് നമ്മൾ അവരായിട്ട് ഡിസ്കഷൻ നിൽക്കുകയാണ്. ആ ഇഷ്യൂസൊക്കെ സോർട്ട് ചെയ്തിട്ട് ഡെൽറ്റയുമായിട്ട് നമ്മൾ ലൈവ് ട്രേഡിംഗ്, ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയൊക്കെ ഓപ്ഷൻ ചെയ്യുന്നത് പോലെ ഡെൽറ്റയിൽ ട്രേഡ് ചെയ്യുന്ന വീഡിയോസ് റെഗുലറായിട്ട് വരുമെന്ന് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞായിരുന്നു. സോ ഇപ്പോൾ സമയമായി, ഡെൽറ്റയുടെ പ്രശ്നങ്ങളൊക്കെ മാറി, എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് വലിയ ചിലവില്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു രീതിയിലേക്ക് ഡെൽറ്റ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയും അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ പറഞ്ഞു വന്നത് ഇതാണ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡെൽറ്റയെ പറ്റിയാണ്. സോ ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ ക്രിപ്റ്റോ സീരീസ് വീഡിയോ കാണുന്നതെങ്കിൽ തൊട്ട് മുന്നിലത്തെ വീഡിയോ കാണാം. എല്ലാ സീരീസും കാണുന്നത് പോലെ ആ ഒരു ഓർഡറിൽ കണ്ടാലേ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫ്ലോ കിട്ടുള്ളൂ. ഒന്നാമത്തെ ചാപ്റ്റർ എന്താണ് ക്രിപ്റ്റോ എന്നുള്ളതാണ്. രണ്ടാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വോൾഡ് എന്ന് പറഞ്ഞ അടിപൊളി പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തി ക്രിപ്റ്റോക്ക് മേടിക്കാനുള്ള. മൂന്നാമത്തെ സീരീസിൽ നമ്മൾ ബിനാൻസിനെയും വസീറെക്സ് പോലുള്ള ഒന്ന് രണ്ട് ആപ്പുകളെ പരിചയപ്പെടുത്തി. സോ ഈ പാർട്ട് നാലാമത്തെ വീഡിയോ ആയിട്ട് നമ്മൾ ക്രിപ്റ്റോയില് റെഗുലർ ആയിട്ട് ട്രേഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്രിപ്റ്റോയില് ഫ്യൂച്ചർ ഓപ്ഷൻസ് ചെയ്യുന്ന സീരീസ് ഓഫ് വീഡിയോയിലേക്ക് കടക്കുകയാണ്. സോ ഒന്നുകൂടി ഡെൽറ്റയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നു ക്രിപ്റ്റോ ലോകത്ത് ഒരു ഇൻവെസ്റ്റർക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. ഒന്ന്, ക്രിപ്റ്റോ കറൻസി മേടിച്ച് സൂക്ഷിക്കാം, ലാഭം കിട്ടുമ്പോൾ വിൽക്കാം. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഞാൻ പറഞ്ഞിരുന്നു, ക്രിപ്റ്റോയിൽ നമുക്ക് ഫ്യൂച്ചർ ഓപ്ഷൻസ് ചെയ്യാം. ബാങ്ക് നിഫ്റ്റിയും നിഫ്റ്റിയിലൊക്കെ ഓപ്ഷൻസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഇതുപോലെ ഏകദേശം സെയിം രീതിയിൽ തന്നെ ക്രിപ്റ്റോയിലും ക്രിപ്റ്റോയുടെ ഫ്യൂച്ചറും ഓപ്ഷൻസും, അത് ബിറ്റ്കോയിൻ്റെ ആണെങ്കിലും ടെതറിൻ്റെ ആണെങ്കിലും XRP ഏത് ക്രിപ്റ്റോൻ്റെ ആണെങ്കിലും ഫ്യൂച്ചർ ഓപ്ഷൻസ് ട്രേഡ് ചെയ്ത് നമുക്കൊരു ഡെയിലി വരുമാനം, ഒരു ബിസിനസ് ചെയ്യാൻ പറ്റുമോ അതിനകത്ത്. സോ എങ്ങനെ ഫ്യൂച്ചർ ഓപ്ഷൻസ് ഡെൽറ്റ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ചെയ്യാം, വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് നിങ്ങൾ ഫ്യൂച്ചർ ഓപ്ഷൻസൊക്കെ ഇപ്പം സെറോദയിലും അപ്സ്റ്റോക്സിലൊക്കെ നമ്മുടെ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഫ്യൂച്ചർ ഓപ്ഷൻസ് ചെയ്യുന്ന ആളാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് പുഷ്പം പോലെ നിങ്ങൾക്ക് ക്രിപ്റ്റോയിലും ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചുതരാം എങ്ങനെ ചെയ്യേണ്ടത്, എന്താ കാര്യങ്ങൾ എന്നൊക്കെ ഉള്ളത്. സോ ഡെൽറ്റയുടെ ഉപയോഗം ഇതാണ്, ക്രിപ്റ്റോയില് ബിറ്റ്കോയിൻ പോലുള്ള ഏത് ക്രിപ്റ്റോ കറൻസിയിലും നമുക്ക് ഫ്യൂച്ചർ ഓപ്ഷൻസ് ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്ത് നമുക്കൊരു സ്ഥിരവരുമാനം എന്ന് പറയാൻ പറ്റില്ല, റിസ്ക് ആണ്. ബട്ട് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലൊക്കെ എന്താണോ ചെയ്യുന്നത് സെയിം പണി ഇവിടെ എടുത്ത് നമുക്ക് കാശുണ്ടാക്കാം. അപ്പോൾ ചോദിക്കും ബാങ്ക് നിഫ്റ്റിയിൽ നിഫ്റ്റിയിലൊക്കെ ചെയ്താൽ പോരെ, പിന്നെ ഇതിനെ ക്രിപ്റ്റോയിലേക്കൊന്നും കൈവയ്ക്കണേന്ന്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇടുങ്ങിയ മൈൻഡ് സെറ്റിൽ ഒരാളും ട്രേഡിംഗ് ലോകത്തേക്ക് വരരുത്. ഏത് ഓപ്പർച്യൂണിറ്റി, അതിപ്പോൾ ക്രിപ്റ്റോ ആണെങ്കിലും ശരി, ക്രൂഡ് ഓയിൽ ആണെങ്കിലും ശരി, ഇവൻ എന്ത് അവസരങ്ങൾ കിട്ടിയോ അത് വിനിയോഗിക്കുന്നവനാണ് ട്രേഡർ. സോ നമ്മളായിട്ട് ഇതിനെ കളയണേ, ലോകത്തിൽ ഇത്രയും വലിയൊരു അവസരം നമ്മുടെ മുമ്പിൽ തുറന്നിരിക്കുമ്പോൾ ഞാൻ പറയുന്നത് അതും നമ്മളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ്. സോ നമ്മളുടെ ഒപ്പം ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും ഒരുമിച്ച് ബുക്ക് ചെയ്യാനും നമ്മുടെ വീഡിയോ സീരീസ് കംപ്ലീറ്റ് ചെയ്ത് കാണാൻ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കാനുണ്ട്. സോ ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള, ഡെൽറ്റ പ്ലാറ്റ്ഫോമിൻ്റെ ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള വീഡിയോയിലേക്ക് നമുക്ക് ഡീപ്പായിട്ട് പോകാം. ഞാൻ പറഞ്ഞത് നമ്മൾ ക്രിപ്റ്റോ സീരീസ് ഒരു മാസം മുമ്പ് ചെയ്തതാണ്. ആ വീഡിയോസ് ഒക്കെ തരക്കേറില്ലാത്ത എനിക്ക് തോന്നുന്നു 19,000 പേര് ആവറേജ് വ്യൂ ഉള്ള വീഡിയോസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളുടെ കൊടുത്തിരിക്കുന്ന ലിങ്ക് വഴി വോൾഡിലും ഇവൻ ഡെൽറ്റ ഇപ്പം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നുള്ളൂ. പക്ഷേ ഡെൽറ്റയിൽ ഓൾറെഡി എൻ്റെ ലിങ്ക് വെച്ച് 1500 അക്കൗണ്ടൊക്കെ ഉള്ള ഓപ്പൺ ആയിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. എന്താന്ന് പോലും അറിയില്ലാണ്ട് ആൾക്കാർ അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ ഡെൽറ്റയിൽ ഗെയിം തുടങ്ങുവാണ്. ദെൻ അതിനുമുമ്പായിട്ട് കാര്യം പറഞ്ഞോട്ടെ, ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇപ്പോൾ വീഡിയോ പിടിക്കുന്നത് ജനുവരിയിലാണ്. നിങ്ങൾക്കറിയാം കുറച്ച് ദിവസങ്ങളായിട്ട് പേപ്പറിലും ബിസിനസ് ന്യൂസുകളിലൊക്കെ വരുന്നത് ക്രിപ്റ്റോ നിരോധിക്കാൻ പോകുന്നു. കഴിഞ്ഞ ഡിസംബറിൽ വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. 2016 ബിറ്റ്കോയിൻ ഒരെണ്ണം സ്വന്തമായിട്ടുണ്ടാകുന്ന ഞാൻ അന്നത്തെ ഈ ന്യൂസ്, ഇതേ ന്യൂസ് അന്നുമുണ്ട്, പാനിക് എപ്പോഴും മാർക്കറ്റിലുണ്ട്, ഇന്ത്യയിൽ ക്രിപ്റ്റോ നിരോധിക്കാൻ പോകുന്നു, ഇപ്പൊ പൂട്ടും ഇപ്പൊ പൂട്ടും, നിർമുരുവേന വല്ല സിനിമ പറഞ്ഞാൽ ഇപ്പൊ പൊട്ടും ഇപ്പൊ പൊട്ടും എന്ന് പറഞ്ഞ് പറഞ്ഞ് ഒത്തിരി അവസരങ്ങൾ നഷ്ടപ്പെടുത്തിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ റീസെന്റ് ക്രിപ്റ്റോ മാർക്കറ്റുകളിൽ ഒത്തിരി രാജ്യങ്ങൾ ഇതുപോലെ റെഗുലേഷൻസ് ഒക്കെ വരാൻ പോകുന്നു, നിർത്തുമെന്ന് കുറച്ചുപേര് പറയുന്നു, നിർത്തില്ല എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ ക്രിപ്റ്റോ മാർക്കറ്റ് ഭയങ്കര ഇടിഞ്ഞേക്കാണ്. എന്ന് വെച്ചാൽ ബിറ്റ്കോയിൻ ഒക്കെ എത്രയും 50% കൂടുതൽ ഇടിഞ്ഞു. അതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത ഒത്തിരി ആൾക്കാരുടെ കാശ് എനിക്ക് തോന്നുന്നു ആകെ പാനിക്കായിട്ടിരിക്കുകയാണ്. എനിക്കും ഒത്തിരി മെസ്സേജും കോളും വരാറുണ്ട്, പക്ഷേ ഞാൻ സേഫാണ് എന്ന് പറയാൻ കാരണം, അപ്പം നിങ്ങളെ കൊണ്ടൊന്ന് വഴി ചാടിച്ചിട്ട് നിങ്ങൾ സേഫ് ആയിട്ട് ഇരിക്കുകയാണെന്നല്ല. അല്ല, ഞാൻ പറഞ്ഞില്ലേ നേരത്തെ രണ്ട് ഉപയോഗങ്ങൾ, ഒന്ന് ബിറ്റ്കോയിനൊക്കെ മേടിച്ച് സൂക്ഷിക്കാം, ലാഭം കിട്ടുമ്പോൾ വിൽക്കാം. ഞാൻ ആ ടൈപ്പ് ആളല്ല, ഞാൻ കീപ്പ് ചെയ്യാറില്ല. കാരണം ഈ പറയുന്ന റെഗുലേഷൻസ് അന്ന് തൊട്ടുള്ളത് കൊണ്ട് ചെറിയ എന്തെങ്കിലും പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നല്ലാതെ ക്രിപ്റ്റോ മേടിച്ച് ഹോൾഡ് ചെയ്യുന്ന പരിപാടി എനിക്കില്ല. എൻ്റെ പരിപാടി ഇപ്പുറത്താണ്, എവിടെ, ഡെൽറ്റയിൽ. നിങ്ങൾക്കറിയാം എൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഞാൻ ഒരു ഓപ്ഷൻ ട്രേഡറാണ്, ഓപ്ഷൻ ബൈയിങ് ഓപ്ഷൻ സെല്ലിംഗ് ചെയ്യുന്ന ഓപ്ഷൻ ട്രേഡറാണ്. എൻ്റെ ഇൻട്രസ്റ്റ് ഉള്ള മേഖലയും അത് തന്നെയാണ്. സോ എന്നെ സംബന്ധിച്ച് ഇത്തരം ഊഹാബോഹങ്ങൾക്ക് ഒന്നും ഒരു പ്രശ്നമില്ല. ഇവൻ മാർക്കറ്റ് ഇടിഞ്ഞാലും കാശുണ്ടാക്കും. ബിറ്റ്കോയിനൊക്കെ ഈ കണ്ട ഫാള് വന്നപ്പം എന്നെ സംബന്ധിച്ച് സന്തോഷമാണ്, ഞാനിവിടെ കാശ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലാണ്, ചെറിയ രീതിയിൽ 1,000-2,000 ഒക്കെ ഒരു ദിവസം. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, വലിയ ലക്ഷങ്ങളൊന്നും ഇട്ട് ചെയ്യുന്ന ആളല്ല നമ്മൾ, എല്ലാ മാർക്കറ്റും പരീക്ഷിക്കണം എന്നുള്ളതുകൊണ്ട് ചെറിയ എമൗണ്ട്. സോ ഇതാണ് ഡെൽറ്റയുടെ ഗുണം. ഇവൻ ക്രിപ്റ്റോ മാർക്കറ്റ് ഇടിഞ്ഞാലും ഡെൽറ്റയിൽ ഫ്യൂച്ചർ ഓപ്ഷൻസ് ചെയ്യുന്നവന് കാശുണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ഓപ്ഷൻ ട്രേഡിംഗിൽ മാർക്കറ്റ് മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും കാശുണ്ടാക്കും, താഴേക്ക് പോയി ഒത്തിരി കാശുണ്ടാക്കിയിട്ടുള്ള ഒത്തിരി കഥകളും നമ്മൾ കേട്ടിട്ടുണ്ട്. സോ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോ മുന്നോട്ട് പോകുമ്പോൾ പറയാം. തൽക്കാലം
ഈ ഒരു കാര്യം മനസ്സിലാക്കുക, ക്രിപ്റ്റോ ഡെൽറ്റ എക്സ്ചേഞ്ച് വരെ ഫ്യൂച്ചർ ഓപ്ഷൻ ചെയ്യുന്ന ആൾക്ക് ഈ മാർക്കറ്റിൽ ഉണ്ടാകുന്ന പാനിക് സിറ്റുവേഷനും ക്രിപ്റ്റോ പൂട്ടിയാലും പൂട്ടിയില്ലെങ്കിലും ഒന്നും നമുക്ക് പ്രശ്നമല്ല. നമുക്ക് അത്യാവശ്യം വരുമാനം ഉണ്ടാക്കാനുള്ള വഴി ഇവിടെയുണ്ട്. കാരണം നമ്മളിത് ഹോൾഡ് ചെയ്യുന്നില്ല, ഒരു മാക്സിമം അരമണിക്കൂർ ഒരു മണിക്കൂറിൽ ട്രേഡ് ചെയ്ത് ലാഭം ഉണ്ടാക്കാണ്. $100 മേടിക്കും, $120 കൊടുക്കും, അങ്ങനെ ഒരു $20 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന പരിപാടിയാണ്. സോ ലോങ് ഹോൾഡ് ചെയ്യുന്നതുകൊണ്ടുള്ള റിസ്ക് ഈ സ്ഥലത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നു, കഴിഞ്ഞ ദിവസങ്ങളിൽ ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള ക്രിപ്റ്റോ കറൻസികൾ വീണതും ഇനിയും വരാൻ പോകുന്ന പാനിക് സിറ്റുവേഷൻ നാളെ പൂട്ടുമെന്നുള്ളതൊന്നും എനിക്കൊരു ബാധകമല്ല. ബിക്കോസ് ഞാൻ ഇതിൽ ഫ്യൂച്ചർ ഓപ്ഷൻ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ എന്റെ ക്യാപിറ്റൽ ഇവിടെ ഒരു പരിധി വരെ സേഫ് ആണ്. അപ്പോഴും ഒരു പരിധി കണ്ടിട്ട് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ എന്താന്ന് പറയാം. സോ വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് ഡെൽറ്റയിലേക്ക് പോകാം. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ക്രിപ്റ്റോയിൽ ഫ്യൂച്ചർ ഓപ്ഷൻ ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ട പ്ലാറ്റ്ഫോമാണ് ഡെൽറ്റ. പറയാതിരിക്കാൻ നിർത്തിയില്ല, അടിപൊളി പ്ലാറ്റ്ഫോമാണ്, സൂപ്പർ. പഴയ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു, കാണിച്ചു തരാൻ വൈകിയത് ഇതിന്റെ പ്രശ്നം ഇതായിരുന്നു. നമ്മൾ ഇതിലേക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടോ, ഓരോ ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോഴും 1000-1500 വരെ ചാർജും ടാക്സും പിടിക്കുമായിരുന്നു. അത് നമ്മളെ പോലത്തെ സാധാരണക്കാർക്ക് താങ്ങില്ല. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, XRP അല്ലെങ്കിൽ BTT പോലുള്ള കറൻസിക്കാണ് ഈ ഫീസ് കുറവ്, ട്രാൻസാക്ഷൻ ഫീസ് കുറവ്. ബാക്കി ബിറ്റ്കോയിനും USDT ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ 1000-1500 ചാർജ്. എങ്ങനെ പറ്റുമോ അല്ലേ? ആകെ 10,000 ഇടുന്നവന് ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 1000 രൂപ ചാർജ്, വിഡ്രോ ചെയ്യുമ്പോൾ 1000 രൂപ ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മളെ പോലെ സാധാരണക്കാർക്ക് പറ്റില്ല. ആ പ്രശ്നം അവർ പരിഹരിച്ചു, XRP അവർ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിലവിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ നമ്മളുടെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. ശ്രദ്ധിക്കുക, നമ്മളുടെ ലിങ്ക് വഴി ഡെൽറ്റയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്താലാണ്. നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ഗ്രൂപ്പ് കാണിച്ചു തരാം. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞു 1500 പേരും ജോയിൻ ചെയ്താണ്, പക്ഷേ ഈ ഗ്രൂപ്പ് ഭയങ്കര ഇനാക്റ്റീവാണ്. ബിക്കോസ് എന്താണ്, ഞാൻ ബിറ്റ്കോയിനും മറ്റു ക്രിപ്റ്റോ കറൻസി മേടിച്ചിരുന്ന ആളല്ല, ഞാൻ ട്രേഡ് ചെയ്യുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ രീതിയിൽ ചെയ്യാൻ പറ്റുന്നുള്ളൂ. കാരണം എപ്പോഴും എപ്പോഴും ഡെപ്പോസിറ്റും വിഡ്രോവലും ഒന്നും ചെയ്യാൻ പറ്റില്ല, ഭയങ്കര ചാർജ് പഠിക്കുന്നു അതിന്. ആകെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് 1000-2000, അതിൽ അവിടെ ഒരു ട്രാൻസാക്ഷൻ ഫീസ് തന്നെ 1000-2000 പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കിട്ടില്ല. ബട്ട് ഇപ്പോൾ അത് മാറി, 10-20 രൂപ മതി ഡെപ്പോസിറ്റിനും വിഡ്രോവലിനും. സോ ഇനി കാര്യങ്ങൾ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇനി ഈ ഗ്രൂപ്പ് വളരെ ആക്റ്റീവ് ആയിരിക്കും. അത് മാത്രമല്ല, നമ്മൾ ക്രിപ്റ്റോയിൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ അറിയാവുന്ന ആൾക്കാരുടെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് രണ്ട് നല്ല ടീമിനെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ ലൈവായിട്ട് നമുക്ക് എന്നും ട്രേഡ് എടുക്കാൻ പറ്റും. ജസ്റ്റ് ലൈക്ക് നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ഗ്രൂപ്പ് നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഡേ ടു ഡേ ഫുള്ള് ചെയ്യുന്ന ഇന്ത്യൻ മാർക്കറ്റ് ഓപ്പൺ ഉള്ള ദിവസം ലൈവ് ട്രേഡ് ചെയ്യുന്ന ഗ്രൂപ്പ് പോലെ ഈ ഗ്രൂപ്പും ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങൾ വളരെ യൂസ്ഫുൾ ആയിരിക്കും. കുറച്ച് എക്സ്പേർട്ടുകളെ, ക്രിപ്റ്റോ നന്നായിട്ട് ചെയ്യാൻ അറിയാവുന്ന ഒന്ന് രണ്ട് നല്ല എക്സ്പേർട്ട് ആയിട്ടുള്ള പിള്ളേരെ കിട്ടിക്കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് കൊണ്ടുപോകാം. അല്ലെങ്കിലും ഞാൻ എടുക്കുന്ന ട്രേഡുകൾ വീക്കെൻഡ്സിലൊക്കെ ഇടാം. അതൊരു പ്രത്യേകതയാണ്, ഞാൻ മുന്നോട്ട് പോകുമ്പോൾ പറയാം. ക്രിപ്റ്റോന്റെ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പുറത്തുള്ള NRIs ഒക്കെ ഉണ്ട്, ഇന്ത്യൻ മാർക്കറ്റ് സമയത്ത് അവർക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നില്ല. നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയും ഒക്കെ ഓപ്പൺ ആയിരിക്കുന്നത് രാവിലെ 9:30 തൊട്ട് വൈകുന്നേരം 3:30 വരെയാണ്. ആ സമയത്ത് ജോലിയുള്ളവരായിരിക്കും, മറ്റെന്തെങ്കിലും ബിസിനസ് തിരക്ക് കൊണ്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടാവും, അല്ലെങ്കിൽ ഇന്ത്യൻ യൂറോപ്യൻ ഒക്കെ ടൈമിങ്ങൾ വ്യത്യാസമുണ്ടാവും. ഇങ്ങനെയുള്ളവർക്ക് പറ്റിയ ഏറ്റവും നല്ല അവസരമാണ് ക്രിപ്റ്റോ. ബിക്കോസ് ക്രിപ്റ്റോന് സമയം പരിധിയില്ല, അവധിയില്ല. 7 ദിവസം, ആഴ്ചയിൽ 7 ദിവസം ശനി ഞായർ ഉൾപ്പെടെ ട്രേഡ് ചെയ്യാം, 24 മണിക്കൂറും ട്രേഡ് ചെയ്യാം. ക്രിപ്റ്റോ മാർക്കറ്റിന് ക്ലോസ് ഇല്ല, 24 hours ഓപ്പൺ ആണ്. സോ നിങ്ങൾ 10 മണി കഴിഞ്ഞാൽ ജോലി ചെയ്ത് വരുന്നത്, കുളിയെ കഴിഞ്ഞ് സേഫ് ആയിട്ട് സമാധാനത്തിൽ ഇരിക്കുകയാണ്, ഹാപ്പി മൈൻഡ് ആണോ, ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ടോ? ജസ്റ്റ് ഡെൽറ്റ ഓപ്പൺ ചെയ്യുക, ബിറ്റ്കോയിൻ പോലുള്ള ഏതെങ്കിലും കറൻസികളിൽ എവിടെയെങ്കിലും ഓപ്പർച്യൂണിറ്റി ഉണ്ടോ നോക്കുക, അതിന്റെ കോൾ ഓപ്ഷനോ പുട്ട് ഓപ്ഷനോ ബയ്യോ സെല്ലോ ചെയ്യുക, ചെറിയൊരു ലാഭം ബുക്ക് ചെയ്യുക. ഒരു രസമല്ലേ ആ ഒരു ഇതിലെടുക്കണം. നമ്മൾ ലാഭത്തിന് മാത്രം പിന്നിൽ പോകാനല്ല പറയുന്നത്, ട്രേഡിംഗ് പഠിക്കാനും, സമയമില്ലാത്തതുകൊണ്ട് ട്രേഡിംഗ് പഠിക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. സോ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ ഞാൻ പറഞ്ഞു, നമ്മളുടെ ലിങ്ക് വഴി മാത്രം ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. സോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഡെൽറ്റ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, ഒപ്പം നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ക്രിപ്റ്റോന് എക്സ്ക്ലൂസീവ് ആയുള്ള നമ്പറാണ്. സെറോദി ഒന്നും പോലെ അക്കൗണ്ടൊന്നും ഓപ്പൺ ചെയ്തില്ല, കാരണം ഇതിന്റെ കമ്മീഷൻ വളരെ ചെറുതാണ്, നമുക്ക് സ്റ്റാഫിന് ശാലം കൊടുക്കാൻ പോലും തികയില്ല. അക്കൗണ്ടൊക്കെ നിങ്ങൾ തന്നെ ഓപ്പൺ ചെയ്യണം, വലിയ പാടില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്. നമ്മുടെ ലിങ്ക് ക്ലിക്ക് ചെയ്യുക, ഇമെയിൽ ഐഡി മൊബൈൽ നമ്പർ കൊടുത്ത് ജസ്റ്റ് ഒന്ന് രണ്ട് KYC നിങ്ങൾ ID proof സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമീഡിയറ്റ്ലി അക്കൗണ്ട് ഓപ്പൺ ആവും. അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇമീഡിയറ്റ് നിങ്ങൾക്ക് ഫണ്ടൊക്കെ ആഡ് ചെയ്യാം. അതെങ്ങനെയാ ഫണ്ട് ആഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഈ വീഡിയോയിൽ മുന്നോട്ട് പോകുമ്പോൾ കാണാം. ഓക്കെ, സോ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യുക. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഡെൽറ്റയിൽ ലിങ്ക് ഉണ്ട്, അതല്ല നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ കോൺടാക്ട് ചെയ്താലും നമ്മുടെ ടീം നിങ്ങൾക്ക് ലിങ്ക് അയച്ചു തരും. എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, നമ്മുടെ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞു, ഡെൽറ്റ അക്കൗണ്ട് ഓപ്പണിങ്ങിന്റെ കാര്യം പറയാം. യെസ്, അക്കൗണ്ട് ഓപ്പണിങ്ങിന് ഇതുപോലൊരു ലിങ്ക് ഉണ്ട്, ഞാൻ പഴയ വീഡിയോസിൽ ചെയ്തിട്ടുള്ളതാണ്. ഇതാണ് നമ്മുടെ ലിങ്ക്, റഫറൽ കോഡ് ദ മാനേജർ എന്നാണ് റഫറൽ കോഡ്. സോ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും അല്ല നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അവരെ അയച്ചു തരുന്നത് എങ്കിലും ഈ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അക്കൗണ്ട് ഓപ്പൺ ആയിട്ട്. അപ്പോൾ അതായത് നമുക്ക് ഇങ്ങനെ ഒരു സൈറ്റിലേക്ക് പോകും. വളരെ സിമ്പിൾ ആണ് കേട്ടോ, നമ്മുടെ നാട്ടിലെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പോലെ അത്ര കോംപ്ലിക്കേഷൻ അല്ല, വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ എന്താ ചോദിക്കുന്നത്, ഏതാണ് കൺട്രി എന്ന്. ഇന്ത്യ കൺട്രി കൊടുക്കുക.
ഇമെയിൽ ഐ ഡി കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും പാസ്വേഡും കൊടുക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യം. ദ മാനേജർ, ഈ റെഫറൽ കോഡ് ഓട്ടോമാറ്റിക്കലി വന്നില്ലെങ്കിൽ നിങ്ങൾ അടിച്ചു കൊടുത്താൽ മതി. ടി എച്ച് ദ എം എൻ എ ജി ആർ ദ മാനേജർ സ്പേസ് ഒന്നുമില്ല. ഇതാണ് നമ്മുടെ റെഫറൽ കോഡ്. ഈ റെഫറൽ കോഡ് കൊടുത്താലേ ഞങ്ങൾക്ക് നിങ്ങളുടെ ട്രേഡിങ്ങിന്റെ ചെറിയൊരു കമ്മീഷൻ കിട്ടുള്ളൂ. ആ ചെറിയൊരു കമ്മീഷൻ കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഗ്രൂപ്പുകളൊക്കെ മാനേജ് ചെയ്യുന്നതും സ്റ്റാഫിനെ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സോ ഇതൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാത്തവര് നമ്മുടെ ലിങ്ക് വഴി തന്നെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഇത് കൊടുത്ത് ജസ്റ്റ് രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ആവും, നിങ്ങളുടെ ഇമെയിലേക്ക് ഒ ടി പി ഒക്കെ വരും. ആ ഒ ടി പി കൊടുത്ത് നെക്സ്റ്റ് പേജിലേക്ക് പോയി കഴിഞ്ഞാൽ ജസ്റ്റ് കെ വൈ സി ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കുറച്ച് ദിവസം ഓപ്പൺ ചെയ്തതുകൊണ്ട് വിട്ടുപോയി. ജസ്റ്റ് കെ വൈ സി ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. പക്ഷെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ വീടിന്റെ അടുത്ത് ഇതൊക്കെ ചെയ്യാനറിയാവുന്ന ഏതെങ്കിലും പിള്ളേരുണ്ടെങ്കിൽ അവരോട് പറഞ്ഞാൽ അവർ ഹെൽപ്പ് ചെയ്ത് തരും. അതല്ലെങ്കിൽ ഈ വീഡിയോ എടുത്തതിന് ശേഷം ഡെൽറ്റയുടെ സോഴ്സിലെങ്ങാൻ അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ അവസാനം ഭാഗത്ത് കൊടുത്തിട്ടുണ്ടാവും, നിങ്ങൾക്ക് അത് കണ്ട് അതുപോലെ ഓപ്പൺ ചെയ്യാം. അതിൻ്റെ ഒന്നും ആവശ്യമൊന്നും തോന്നല്ല, നമ്മുടെ നാട്ടിലൊക്കെ ബേസിക് അറിവുള്ള ആൾക്കാരാണല്ലോ. തീരെ മനസ്സിലാവണമെങ്കിൽ മാത്രം നിങ്ങൾ തൊട്ടടുത്തുള്ള മക്കളുടെയോ ഏതെങ്കിലും ടെക്നിക്കലായിട്ട് അല്പം കാര്യങ്ങൾ അറിയാവുന്ന ഏതെങ്കിലും പിള്ളേരുടെ സഹായം തേടാം. ഓക്കെ, സോ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. അതൊക്കെ മെയിലിൽ വരും കേട്ടോ, ഏത് ആപ്പാന്നൊക്കെയുള്ളത് ലിങ്കൊക്കെ മെയിലിൽ വരും. പ്ലേ സ്റ്റോറിൽ പോയി ഡെൽറ്റ എന്ന് അടിച്ചു കൊടുത്ത് കഴിഞ്ഞാൽ കിട്ടും. ഇതാണ് ഇപ്പോൾ ഡെൽറ്റയുടെ ആപ്പ്. എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു പേജിലേക്ക് പോകണേ. നമ്മുടെ സിറോദയിലും ഓപ്ഷൻസിലൊക്കെ ഫ്യൂച്ചർ ഓപ്ഷൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ സിമ്പിൾ. ഞാനിത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പം ശരിക്കും അവരെക്കായും ഏറ്റവും അടിപൊളി പ്ലാറ്റ്ഫോമാണ് ഡെൽറ്റയുടെ. സിറോദയനെക്കായും ഫയേഴ്സും അപ്സ്റ്റോക്സിനൊക്കെ ഒക്കെ എളുപ്പത്തിൽ ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഡെൽറ്റയുടെ. ഇങ്ങനൊരു പേജിലാണ് പോണേ. ഇവിടെ ഈ മോളിൽ നിങ്ങൾക്ക് നോക്കി അറിയാം, ഇത് നമ്മുടെ വാലറ്റാണ്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ എത്ര ഫണ്ടുണ്ട്. ഇപ്പം എനിക്ക് എക്സ് ആർ പിയിൽ ഒരു 20 എക്സ് ആർ പി ഉണ്ട്. യു എസ് ഡി ടി തെതറാണ് ഏറ്റവും കൂടുതൽ, ബിക്കോസ് തെതർ വെച്ചിട്ടാണ് നമ്മൾ കൂടുതൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മുടെ ഗ്രൂപ്പിലുള്ളവർക്ക് അറിയാം എല്ലാ ട്രേഡുകളും യു എസ് ഡി ടി വെച്ചാണ് എടുക്കുന്നത്, ഇന്ത്യൻ റുപ്പി വെച്ചിട്ടല്ല. അതാണ് ക്രിപ്റ്റോയുടെ പ്രത്യേകത. ഇന്ത്യൻ മാർക്കറ്റിന്റെ പ്രത്യേകത എന്താ, നമ്മളുടെ സെറോദയിലേക്ക് ഇന്ത്യൻ റുപ്പി ഡെപ്പോസിറ്റ് ചെയ്ത് അത് വെച്ചിട്ടാണ് ഏതെങ്കിലും സ്റ്റോക്കുകളാണെങ്കിലും ഓപ്ഷൻസ് ആണെങ്കിലും മേടിക്കുന്നത്. പക്ഷേ ക്രിപ്റ്റോയിൽ അങ്ങനെയല്ല, മറ്റൊരു ക്രിപ്റ്റോ വെച്ചിട്ടേ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. ബിറ്റ്കോയിനിൽ ട്രേഡ് ചെയ്യുമ്പം യു എസ് ഡി ടി ആണ് ബേസിക് സ്റ്റേബിൾ ആയിട്ടുള്ള കോയിൻ. അതുകൊണ്ട് യു എസ് ഡി ടിയിലേക്ക് കൺവേർട്ട് ചെയ്ത് യു എസ് ഡി ടി വഴിയാണ് ഫ്യൂച്ചർ ഓപ്ഷൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ത്യൻ റുപ്പിക്ക് പകരം ഇവിടെ യു എസ് ഡി ടി. അപ്പം അതിനെന്ത് വേണം, ആദ്യം നമ്മൾ യു എസ് ഡി ടിയിലേക്ക് ഫണ്ട് ലോഡ് ചെയ്യേണ്ടി വരും. അതെങ്ങനെയാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പഠിക്കാം. സോ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ആപ്പ് ഡൗൺലോഡ് ചെയ്തതിനു ശേഷം ഈ പ്ലാറ്റ്ഫോം മൊത്തം ഒന്ന് പരിചയപ്പെടാം. ആദ്യം താഴെ നിങ്ങൾക്ക് നോക്കി അറിയാം ഹോം ഉണ്ട്. ഇവിടെ മാർക്കറ്റുകളുടെ പ്രൈസ് കാണിച്ചിട്ടുണ്ട്. ബിറ്റ്കോയിൻ യു എസ് ഡി ഇപ്പം എത്ര വിലയിലാണ് നിൽക്കുന്നത്, ഏകദേശം 37,658 ഇപ്പോഴത്തെ വില. അതുപോലെ താഴെ ട്രേഡ് ബുക്ക് ഓപ്ഷൻ ചെയ്യുന്നവർക്ക് അറിയാം, ഓപ്ഷൻ ചെയിൻ പോലത്തെ ട്രേഡ് ബുക്ക് ഉണ്ട്, ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, ചാർട്ട് ഉണ്ട്, പൊസിഷൻ ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. സോ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ലിങ്ക് വഴി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ഫണ്ട് ആഡ് ചെയ്യണം. നിങ്ങൾ സിറോദി അപ്സ്റ്റോക്കൊക്കെ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ചെയ്തുള്ളവരാണെങ്കിൽ അറിയാം, ഫസ്റ്റ് സ്റ്റെപ്പ് ഫണ്ട് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. സിറോദിയൊക്കെ നമ്മൾ എങ്ങനെ ചെയ്യുന്നത്, സിറോദിയുടെ അക്കൗണ്ട്സിൽ പോയിട്ട് ഫണ്ട്സിൽ പോയി ആഡ് ഫണ്ട് കൊടുക്കും, അങ്ങനെ ഇന്ത്യൻ റുപ്പി ആഡ് ചെയ്തിട്ട് നേരെ ആ ഇന്ത്യൻ റുപ്പി വെച്ച് ട്രേഡ് ചെയ്യാണ്. പക്ഷേ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാൻ അത് പറ്റില്ല. ക്രിപ്റ്റോയിൽ ഇന്ത്യൻ റുപ്പി ട്രേഡിങ്ങിന് അക്സെപ്റ്റ് ചെയ്യില്ല. ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ ഇന്ത്യൻ റുപ്പിക്ക് പകരം യു എസ് ഡി ടി ആണ്, യു എസ് ഡോളർ അല്ല, തെതർ എന്നുള്ള ക്രിപ്റ്റോ കറൻസി യു എസ് ഡി ടി, ഇതാണ് ക്രിപ്റ്റോ കറൻസി. ഈ കറൻസി വെച്ചിട്ടായിരിക്കും ഭൂരിഭാഗം ട്രേഡ് ചെയ്യുക. അപ്പം നിങ്ങൾ നമ്മുടെ ബിനാൻസിൽ ഫ്യൂച്ചർ ഒക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം അതൊക്കെ മേജർ ട്രേഡിംഗ് ഫ്യൂച്ചർ ഒക്കെ നടക്കുന്നത് തെതറിലാണ്, യു എസ് ഡി ടിയിലാണ്. സോ നമുക്ക് ഡെൽറ്റയിൽ വേണ്ടത് യു എസ് ഡി ടി ആണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് ബിറ്റ്കോയിൻ അല്ലേ വലുത്, ബിറ്റ്കോയിനൊക്കെ പറ്റില്ല എന്ന്. ബിറ്റ്കോയിൻ പറ്റില്ല, കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ബിറ്റ്കോയിൻ്റെ വിലയിലുണ്ടാകുന്ന വ്യത്യാസം. 50,00,000 രൂപ ഇന്ന് നോക്കുമ്പോൾ 20,00,000, നാളെ നോക്കുമ്പോൾ 30,00,000. ഇത്ര വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രേഡിങ്ങിൽ നിന്ന് എന്തോ ഒരു ലാഭം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, ഈ ലാഭം മൊത്തം ഈ കറൻസിയിൽ പോകും. പക്ഷേ തെതറിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റേബിൾ കോയിൻ ആണ്. തെതറിൽ യു എസ് ഡോളറിനുണ്ടാക്കുന്ന മാറ്റങ്ങളാ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഡോളർ നിങ്ങൾക്കറിയാലോ 71 മുതൽ 75 രൂപ ആവറേജ് ആ പ്രൈസിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടുമുക്ക എല്ലാ ഫ്യൂച്ചർ ഓപ്ഷൻ ട്രേഡുകളും യു എസ് ഡി ടിയിലാണ്. തെതർ എന്ന് പറയും ഇവിടെ ഉണ്ടാവും ചിലപ്പം കണ്ടോ, എല്ലാം ബിറ്റ്കോയിൻ യു എസ് ഡി ടി, എഥേറിയം യു എസ് ഡി ടി, ബി ടി സി യു എസ് ഡി ടി, എല്ലാം യു എസ് ഡി ടി പെയറുകളാണ്. അപ്പം യു എസ് യു എസ് ഡി അല്ല, വീണ്ടും പറയുന്നത് ഡോളർ അല്ല, തെതർ യു എസ് ഡി ടി എന്ന് പറഞ്ഞ ഒരു ക്രിപ്റ്റോ കറൻസിയാണ്, സ്റ്റേബിൾ കറൻസിയാണ്. ഈ കറൻസി വെച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ. ദാറ്റ് മീൻസ് സിറോദയിലൊക്കെ ഇന്ത്യൻ റുപ്പി വെച്ച് ചെയ്യുന്നതിന് പകരം ഇവിടെ ഈ ഒരു ക്രിപ്റ്റോ. സോ നമുക്ക് ഡെൽറ്റയിൽ വേണ്ടത് യു എസ് ഡി ടി ആണ്. സോ എങ്ങനെ ഡെൽറ്റയിലേക്ക് ഫണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാൻ നോക്കാം. ലോഗിൻ ചെയ്യുന്ന സ്ക്രീൻ തന്നെയാണിത്. ഇവിടെ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ കാണാം, കണ്ടില്ലേ. ഈ ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ഇവിടെ സെലക്ട് കോയിൻ, ഏത് കോയിനാണ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നത്. ബിറ്റ്കോയിൻ വേണോ, യു എസ് ഡി ടി, ഡീറ്റോ, എത്തേറിയം, എക്സ് ആർ പി. സോ യു എസ് ഡി ആണ് വേണ്ടത്, അതുകൊണ്ട് യു എസ് ഡി ടി ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. എവിടെ നിന്ന് ചെയ്യണം, ഇതും ഞാൻ ഫസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടും, നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലൊക്കെ കിടക്കണ്ടാവോ, ഇല്ല. ഇതിനു വേണ്ടി നമുക്ക് വേണം വോൾഡ്. ഇതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോസിലൊക്കെ പറഞ്ഞത് നമുക്ക് ക്രിപ്റ്റോ കറൻസിയിൽ ട്രേഡ് ചെയ്യാൻ രണ്ട് ആപ്പ് വേണം, എന്ത്, വോൾഡും ഡെൽറ്റയും. ഡെൽറ്റ ഡയറക്റ്റ് ഇന്ത്യൻ റുപ്പി വെച്ച് ഡെൽറ്റയിൽ ക്രിപ്റ്റോ കറൻസി മേടിക്കാൻ പറ്റില്ല. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പാണ് വോൾഡോ അല്ലെങ്കിൽ വസീറെക്സോ ബിനാൻസോ, ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. തൽക്കാലം വോൾഡാണ്, കാരണം ഞാൻ വോൾഡിനെ പറ്റി ഡീറ്റെയിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ വീഡിയോ കണ്ടാൽ വോൾഡ് ഫുൾ കാര്യങ്ങൾ, വോൾഡിൽ എങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യാം, വിഡ്രോ ചെയ്യാം, ഇന്ത്യൻ ബാങ്ക് അക്കൗണ്ടിലേക്ക് എപ്പോൾ കാശ് വരും, ഇത്തരം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. സോ വോൾഡിൽ
നമ്മൾ USDT മേടിച്ചിട്ട് ആ USDT വേണം ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അപ്പോഴും ചെറിയ പ്രശ്നമുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡെൽറ്റയായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്ന പ്രശ്നം. ഡെൽറ്റയ്ക്ക് നമ്മൾ ഒത്തിരി മെയിൽ അയച്ചു. ബിക്കോസ് ഒരു പ്രശ്നമുള്ളത് ഇപ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ USDTനെ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കുന്നു വിചാരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നെറ്റ്വർക്ക്. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, ട്രാൻസ്ഫർ ചെയ്യുമ്പം ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ വളരെ സൂക്ഷിച്ച് ശ്രദ്ധിക്കണം. നമ്മുടെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഒരു അക്കൗണ്ട് നമ്പർ തെറ്റിപ്പോയി പോയാലും കുഴപ്പമില്ല, ആ കാശ് നമുക്ക് തിരിച്ചു മേടിക്കാൻ എന്തെങ്കിലും ഒരു ചെറിയ വകുപ്പുണ്ട്. നമുക്ക് റിസർവ് ബാങ്ക് പോലുള്ള നമ്മുടെ നാട്ടിൽ റെഗുലേഷൻസ് ഉണ്ട്. ക്രിപ്റ്റോന് അങ്ങനെ ഒരാളില്ല. കാശ് പോയോ പോയതാണ്, ഒരു സ്ഥലത്ത് പോലും ചോദിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാ കാര്യവും സൂക്ഷ്മതയോടെ ചെക്ക് ചെയ്ത് വേണം അയക്കാനായിട്ട്. എപ്പോഴും കോയിൻസ് അയക്കുമ്പോൾ രണ്ട് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ്. ഒന്ന്, ഏത് നെറ്റ്വർക്ക്, ഈ നെറ്റ്വർക്കിൽ തന്നെ വേണം വോൾഡിലും അയക്കാനായിട്ട്. വോൾഡ് എടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, വോൾഡിൽ നമ്മുടെ വാലറ്റിലേക്ക് പോവാം. ഇതാണ് വാലറ്റ്, എങ്ങനെ അയക്കേണ്ടതെന്നൊക്കെ പഴയ വീഡിയോ പറഞ്ഞിട്ട് ഇതിൽ സെൻഡ് കൊടുക്കുന്നു. സെൻഡ് കൊടുത്തിട്ട് നിങ്ങൾ നോക്കിയേ, രണ്ട് കോളാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം, മോളിൽ റിസീവേഴ്സ് അഡ്രസ്സ് നെറ്റ്വർക്ക് നോക്കിയേ ERC20 കാണാമെന്ന് വിചാരിക്കുന്നു. ERC20 നെറ്റ്വർക്കിലുള്ള ഈ അഡ്രസ്സ് വളരെ ശ്രദ്ധിക്കാം. അപ്പോൾ ഡെൽറ്റയിൽ സെൻഡ് ചെയ്യാൻ നോക്കിയപ്പോൾ രണ്ട് അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്, ERC20 ചോദിക്കുന്നുണ്ട്, BEP20 ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതെടുക്കണം? ഈ രണ്ടും സെയിം ആയിരിക്കണം. വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യം ശ്രദ്ധിക്കുക, USDT ആണ് അയക്കണമെങ്കിൽ നെറ്റ്വർക്ക് സെയിം ആയിരിക്കണം. ERC20 എന്ന് പറഞ്ഞ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുന്നു. ഇനി കോപ്പി ഉണ്ട് നമ്മൾ ഈ അഡ്രസ്സ്, ചുമ്മാ ഇവിടെ അറ്റത്ത് കോപ്പി ബട്ടൺ ഉണ്ട്, ആ കോപ്പി ബട്ടൺ നിൽക്കിയാൽ ഈ അഡ്രസ്സ് കോപ്പി ആവും. നേരെ വോൾഡിലേക്ക് വരാം, അവിടെ ക്ലിക്ക് ചെയ്യുക, ഈ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക, പേസ്റ്റ് ചെയ്യുന്നു. അഡ്രസ്സ് പേസ്റ്റ് ആയി, നെറ്റ്വർക്ക് ERC ആണ്. ഓക്കെ, ദെൻ അവിടെ ബാലൻസ് വന്നു. ഇപ്പോൾ എന്തെങ്കിലും മൊത്തം ഉള്ളത് 27 USD ആണ്. അതിൽ നിന്ന് ഞാനൊരു 10 USDT അയക്കാൻ നോക്കുന്നു. നോക്കൂ, 10 USDT അയക്കാൻ നോക്കുമ്പം ഇവർ പറയുന്നത് കണ്ടോ, നെറ്റ്വർക്ക് ഫീ 16.74 USDT. 10 USDT ഞാൻ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഞാൻ അവർക്ക് കൊടുക്കേണ്ട ഫീസ്, വോൾഡിന് കൊടുക്കേണ്ട ഫീസാണ് 16 രൂപ. എത്ര രൂപയാത്? 16 രൂപ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ USDT അനുസരിച്ച് 1 USDT × INR ചെക്ക് ചെയ്തപ്പോൾ 75 രൂപ 21 പൈസയാണ്. സോ 75 രൂപ 21 പൈസ × എത്രയെന്ന് പറഞ്ഞു, 16.74. നോക്കിയേ, 1259 രൂപ ചാർജ്. എത്ര രൂപ അയക്കാൻ വേണ്ടി? 750 രൂപ. 10 US ഡോളർ എന്ന് പറഞ്ഞാൽ 750. 750 രൂപ എനിക്ക് വോൾഡിൽ നിന്ന് ഡെൽറ്റയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുക്കേണ്ട ചാർജ് 1200 രൂപ. ഇതാണ് ഞാൻ ആ പറഞ്ഞ പ്രശ്നം. ഇതുകൊണ്ടാണ് ഇത്ര നാളിലും ഈ ഡെൽറ്റ വീഡിയോ വൈകിയത്. സോ നമുക്ക് വേണ്ടത് ഇത് തന്നെയുണ്ടോ? ആക്ച്വലി ഈ രീതി തന്നെ ചെയ്യേണ്ടത്. നമുക്ക് ഡെൽറ്റയിൽ ഏത് സാധനം വേണ്ടത്? നമുക്ക് ഡെൽറ്റയിൽ വേണ്ട കോയിൻ USDT തന്നെയാണ്. പക്ഷേ ഡയറക്റ്റ് വോൾഡിൽ നിന്ന് USDT അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷന് ഡെപ്പോസിറ്റിനും വിഡ്രോവലിനും 1250 1300 രൂപ വെച്ച് പിടിക്കും. സോ 10000 രൂപ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് അയച്ചു കഴിഞ്ഞാൽ മൊത്തം എത്ര രൂപ പോകും? 2500 രൂപയോളം ചാർജും ടാക്സും പോകും. ബാക്കി നിങ്ങൾക്ക് എത്ര കിട്ടുള്ളൂ? 7500 രൂപയാണ് ഡെൽറ്റയിൽ കിട്ടുള്ളൂ. അപ്പ് ആൻഡ് ഡൗൺ കഴിഞ്ഞ് ഡെപ്പോസിറ്റും വിഡ്രോവലും വരേണ്ടെന്ന് വിചാരിക്കും. സോ ഇത് വലിയൊരു ഇഷ്യൂ ആകുന്നു അല്ലേ. നമ്മളെപ്പോലത്തെ സാധാരണക്കാർക്ക് ഒരു 10000 രൂപ ട്രാൻസ്ഫർ ചെയ്ത് പഠിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നവന് 1000 രൂപ അങ്ങോട്ടും 1000 രൂപ ഇങ്ങോട്ടും ചാർജ് പിടിക്കാന്ന് പറഞ്ഞാൽ ഇത് ട്രാൻസാക്ഷൻ ഫീ ആട്ടോ. നമ്മുടെ ബാങ്കിൽ പോയി എൻ്റെ അക്കൗണ്ടിൽ നിന്ന് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു നെഫ്റ്റോ RTGSO ഒക്കെ ചെയ്യുമ്പോൾ വരുന്ന ചാർജ് ഇല്ലേ, ആ ചാർജാണ് ഈ പറയുന്നത്. ചെറിയ ക്യാപിറ്റലുള്ളവർക്കൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റില്ല. സോ ഇതിന് നമ്മൾ പറഞ്ഞു ഇത് ഞാൻ പഴയ വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്, എല്ലാ കോയിനും ഇതുപോലെ ചാർജ് സെയിം അല്ല. ഇത് ബിറ്റ്കോയിൻ ആണെങ്കിലും ചാർജ് കൂടുതലാണ്. ബിറ്റ്കോയിൻ ആണെങ്കിൽ 1500 രൂപ ചാർജ് വരും. അതിനുള്ള കോയിനാണ് ഞാൻ പറഞ്ഞതിൻ്റെ XRP ഏറ്റവും അടിക്കെടുക്കുന്നത്. ഈ സാധനം ആഡ് ചെയ്യാൻ പറഞ്ഞ് എന്തോ ഒരു മെയിലാണ് ഞാൻ അവർക്ക് അയച്ചതെന്ന് അറിയോ, ബട്ട് ഫൈനലി അവർ പറഞ്ഞു പ്രോസസ്സിങ്ങിലാണ്, എത്രയും പെട്ടെന്ന് ആഡ് ചെയ്യാന്ന് പറഞ്ഞു. സോ ഫൈനലി അവർ XRP ആഡ് ചെയ്തിട്ടുണ്ട്. XRP സെലക്ട് ചെയ്യാം. XRP സെലക്ട് ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മെമോ. നമ്മൾ USDT അയക്കുമ്പോൾ നെറ്റ്വർക്ക് ERP20 സെലക്ട് ചെയ്യുന്നത് പോലെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മെമോയും നമുക്ക് കോപ്പി ചെയ്യേണ്ടതുണ്ട്. നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇതോടെ കിടന്നോട്ടെ, നേരെ വോൾഡിലേക്ക് പോകുന്നു. XRP വോൾഡിലെ XRP ആണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. എവിടെ XRP? എൻ്റെ എത്ര XRP ഉള്ളൂ? 3 XRP അവൈലബിൾ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്ത് വേണം? എൻ്റെ ഇന്ത്യൻ റുപ്പിയിലൊന്നുമില്ല. എൻ്റെ കൂടുതൽ ബാലൻസ് എടുക്കുന്നത് ബിറ്റ്കോയിൻ. ബിറ്റ്കോയിനിൽ ഏകദേശം 1300 രൂപയും USDT ഏകദേശം 2200 രൂപയും കൊടുക്കുന്നുണ്ട്. സോ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? XRPയിലേക്ക് മാറണം നിലവിലുള്ള ഫണ്ട്. നിങ്ങളുടെ വോൾഡിൽ ബിറ്റ്കോയിനിലോ അല്ല ഇന്ത്യൻ റുപ്പിയാണെങ്കിൽ നേരെ XRP മേടിച്ചാൽ മതി. അല്ല മറ്റേതിനോ കിടക്കണമെങ്കിൽ, സി എക്സാമ്പിൾ, നിങ്ങൾ വോൾഡിലേക്ക് കാശ് ആഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു, ഡെപ്പോസിറ്റ് 5000 കൊടുത്ത് UPI എന്തെങ്കിലും വഴി നിങ്ങൾ ഗോൾഡിലേക്ക് കാശ് ആഡ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് വോൾഡിന്, ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ ആലോചിച്ച് മനസ്സിലാവും. ഡെപ്പോസിറ്റ് 5000 UPI വഴി ഉണ്ട്, അതുവഴി നിങ്ങൾ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യാം, ഒരു 5000 ഡെപ്പോസിറ്റ് ചെയ്യുന്നു വിചാരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾ എന്ത് മേടിക്കണം? ബൈ കൊടുത്തിട്ട് ഏത് കോയിൻ മേടിക്കണം? XRP മേടിക്കണം ആദ്യം തന്നെ. റിപ്പിൾ XRP ഇത് ഉണ്ടോ? XRP ക്ലിക്ക് ചെയ്യുക, എത്ര ശതമാനം എത്ര ശതമാനം ക്ലിക്ക് ചെയ്യുക, മേടിക്കുക. എൻ്റെ ഓൾറെഡി USDT കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യണം? ആ USDT XRP മാറ്റണം. അതിനുവേണ്ടി എന്ത് വേണം? സ്വാപ്പ് ക്രിപ്റ്റോ. സ്വാപ്പ് ക്രിപ്റ്റോ സെലക്ട് ചെയ്യുക. ഏത് ക്രിപ്റ്റോ ആണ് സ്വാപ്പ് ചെയ്യേണ്ടത്? എനിക്ക് USDT ആണ് സ്വാപ്പ് ചെയ്യേണ്ടത്. USDT 100% ഞാൻ ഇതിലേക്ക് മാറ്റണം. ടു മാറ്റേണ്ടത് എനിക്ക് XRP താഴെ 2 XRP ഇതാ XRP സെലക്ട് ചെയ്തു. സോ ഒരു XRP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
0.61 USDT ഉള്ളൂ. സോ എന്റെ ഫുൾ എക്സ്ആർപിയുടെ പെർസെന്റേജ് എടുക്കാന്ന് ഞാൻ പറഞ്ഞു അല്ലേ, 100% USDT ഞാൻ എക്സ്ആർപിയിലേക്ക് മാറ്റുമ്പോൾ ഏകദേശം 2214 രൂപ കൺവേർഷൻ വരും. ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, ഒരു എത്ര രൂപയുടെ ഒരു 6 രൂപയുടെ ഡിഫറൻസ് ഉണ്ട് കൺവേർഷൻ ചാർജ് ആയിരിക്കും. എന്നിട്ട് ഇവിടെ താഴെ സ്വൈപ്പ് കൊടുക്കുക, സിമ്പിൾ കൺവേർഷൻ ആയി. സോ ഇനി ഞാൻ എന്റെ വാലറ്റിൽ പോയി കഴിഞ്ഞാൽ നോക്കൂ, എക്സ്ആർപിയിൽ ഇപ്പൊ 2200 രൂപയുണ്ട്. ഫസ്റ്റ് ടൈം യൂസർ ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് പറഞ്ഞില്ല, നിങ്ങൾക്ക് വോൾഡ് ഇല്ലേ, വോൾഡ് ലിങ്ക്, അതിന്റെ ലിങ്കും നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് വഴി തന്നെ വോൾഡ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. സിമ്പിൾ ആണ്, നമ്മൾ നേരത്തെ ഇതൊക്കെ വോൾഡിനെ പറ്റി സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് കണ്ട് നിങ്ങൾ ഓപ്പൺ ചെയ്താൽ മതി, എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം, എങ്ങനെ ഫണ്ട് ആഡ് ചെയ്യാം എന്നൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ വോൾഡിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക, വോൾഡിൽ ഇന്ത്യൻ റുപ്പി ആഡ് ചെയ്യുക. ആ ഇന്ത്യൻ റുപ്പി വെച്ച് നമ്മൾ ഏത് മേടിക്കണം? എക്സ്ആർപി മേടിക്കണം. USDT ആണ് ആവശ്യമെങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് തെറ്റ് വരാതിരിക്കാനാണ്, ബിക്കോസ് തെറ്റ് പറ്റിയ കാശ് പോയി. നമ്മുടെ നാട്ടിലെ ബാങ്ക് അക്കൗണ്ട് പോലെ തിരിച്ചെടുക്കാൻ വഴിയൊന്നുമില്ല. ശ്രദ്ധിച്ച് വീണ്ടും വീണ്ടും കേട്ട് ചെയ്യുക, വോൾഡിൽ ഇന്ത്യൻ റുപ്പി ഡെപ്പോസിറ്റ് ചെയ്യുക. ഈ ഇന്ത്യൻ റുപ്പി മേടിച്ച് നമ്മൾ ഏത് കോയിൻ മേടിക്കണം? എക്സ്ആർപി മേടിക്കണം. അതെന്ത് വേണം? ബൈ എന്നുള്ള ബട്ടൺ ഞെക്കുക, ഏത് കോയിനാണ് മേടിക്കേണ്ട കോയിൻമ ക്ലിക്ക് ചെയ്യുക, റിപ്പിള് എക്സ്ആർപി എത്ര രൂപയ്ക്ക് മേടിക്കണം. എമൗണ്ട് ആണ് ഇപ്പോൾ ഞാൻ 5000 ആഡ് ചെയ്തെങ്കിൽ 5000 ആണെങ്കിൽ 5000 കൊടുക്കുക. ഇതിപ്പോൾ ഞാൻ അതിൽ ഫണ്ടില്ല, അതുകൊണ്ടാണ് നിങ്ങൾ 5000 കൊടുക്കുക. എത്ര എക്സ്ആർപി കിട്ടും? 99 XRP സബ്മിറ്റ് ചെയ്യുക. സിമ്പിൾ കാര്യങ്ങളാണ്. അല്ല, നിങ്ങളുടെ കയ്യിൽ ബിറ്റ്കോയിൻ ഒക്കെ ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് ആദ്യം എക്സ്ആർപിയിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് ഏതിൽ? സ്വാപ്പ് ക്രിപ്റ്റോ, രണ്ടാമത്തെ ഓപ്ഷൻ സ്വാപ്പ് ക്രിപ്റ്റോ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ബിറ്റ്കോയിൻ എത്ര ശതമാനം, ബിറ്റ്കോയിൻ എൻ്റെ കയ്യിലുള്ളത് ഏകദേശം 766 രൂപയാണ്, അത് കൺവേർട്ട് ചെയ്യുക. സോ ഇപ്പം എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. വോൾഡിൽ ഞാൻ എന്തിലേക്ക് മാറ്റി? എൻ്റെ 2500 രൂപ ഏതിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു? എക്സ്ആർപിയിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തു. ഇനി അടുത്ത പണി ഈ എക്സ്ആർപി സെൻഡ് ചെയ്യണം. അതിന് വാലറ്റിൽ പോവാ, സെൻഡ് ചെയ്യണം അറിയാലോ അല്ലേ. വാലറ്റിൽ പോകുന്നു, എക്സ്ആർപിയുടെ നേരെ സെൻഡ് എന്നുള്ള ബട്ടൺ ഉണ്ട് കണ്ടോ, ടെലിഗ്രാമിന്റെ ഒരു സിമ്പിൾ പോലത്തെ സെൻഡ് എന്നുള്ള ബട്ടൺ, ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ എന്തൊക്കെ ചോദിച്ചിട്ട് നോക്കിയേ, എന്റെ അഡ്രസ് ചോദിച്ചിട്ടുണ്ട്, തൊട്ടപ്പുറത്ത് ടാഗ് എന്ന് പറഞ്ഞ കോൾ ഉണ്ട്. ഇത് USDT ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കിയപ്പോൾ ടാഗ് ഉണ്ടാകുന്നില്ല, ഇവിടെ ടാഗ് കൂടി ഉണ്ട്. അത് എവിടെ നിന്ന് കിട്ടും? നമുക്ക് ഡെൽറ്റയിൽ, ഡെൽറ്റയിൽ നോക്കാം. എക്സ്ആർപി മുകളിൽ എടുത്ത് എക്സ്ആർപി സെലക്ട് ചെയ്തു, അഡ്രസ് കോപ്പി ചെയ്യുക. നമ്മൾ അഡ്രസ് കോപ്പി ചെയ്തു, ഇവിടെ വന്നു ജസ്റ്റ് പേസ്റ്റ് ചെയ്യുക. ഇതൊക്കെ വളരെ സിമ്പിൾ, അടിച്ചു കൊടുക്കുക, ഒന്നും നിൽക്കണ്ട. കോപ്പി ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഫസ്റ്റും ലാസ്റ്റും ലെറ്റർ സെയിം ആണെന്ന് നോക്കണമെന്ന്. ഫസ്റ്റ് ലെറ്റർ 6, ഏറ്റവും ലാസ്റ്റ് ലെറ്റർ 3. ഇത് എന്തിനാ ഫസ്റ്റും ലാസ്റ്റും നോക്കണേ? ഒന്നും മിസ്സായല്ലാന്ന് ഉറപ്പ് വരുത്താൻ. ആദ്യം 6 ആണ്, ലാസ്റ്റ് 3 ആണ്, അത് ശരിയാണ്. ഇനി എന്ത് വേണം? ടാഗ് മെമ്മോ, വെരി ഇമ്പോർട്ടൻറ്റ്. ഈ സാധനം മസ്റ്റ്, ടാഗ് തൊട്ട് താഴെ തന്നെ കൊടുക്കണം ഡെൽറ്റയില്. ഇതും കോപ്പി ചെയ്തിട്ട് ഇത് എവിടെ പേസ്റ്റ് ചെയ്യണം? ഇവിടെ പേസ്റ്റ് ചെയ്യണം. ടാഗും പേസ്റ്റ് ചെയ്തു, ഇതുപോലെ ടാഗ് പേസ്റ്റ് ചെയ്തു. സോ ഇനി എന്ത് വേണം? എത്ര എക്സ്ആർപി ട്രാൻസ്ഫർ ചെയ്യണം? എൻ്റെ ഉള്ളതിൻ്റെ എത്ര എക്സ്ആർപി? ഞാനിപ്പം 50%ഓ അല്ലെങ്കിൽ 100%ഓ എത്ര വേണമെങ്കിലും ട്രാൻസ്ഫർ ചെയ്യാം. ഇപ്പോൾ 100% എക്സ്ആർപി ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ ഏകദേശം 44 XRP കിട്ടും. അതിൻ്റെ ചാർജ് നോക്കി, 0.6 XRP. ഒരു എക്സ്ആർപിക്ക് ഇന്ത്യൻ രൂപയിൽ വരെ എത്രയാ? ഒരു എക്സ്ആർപി എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വില അനുസരിച്ച് 50 രൂപയാണ് ഒരു എക്സ്ആർപിക്ക്. 50 രൂപ വെച്ച് എത്ര ചാർജ് നോക്കി, 0.6 XRP, 0.6 × 50, 30 രൂപ. ഗോൾഡ് USDT ബിറ്റ്കോയിൻ ഒക്കെ ചെയ്തപ്പോൾ എത്രയായിരുന്നു? 1200 ഉം 1500 ഉം. എക്സ്ആർപിക്ക് വരും 30. ഇതിന് ലോവ് ആക്കാൻ വഴിയില്ല, ഇതാണ് ഏറ്റവും ചീപ്പ്. സോ എക്സ്ആർപി വഴി ഇത്ര സിമ്പിളായിട്ട് 30 രൂപയോ 20 രൂപയൊക്കെ, അത് ഡിപ്പെൻഡ് ഓൺ എമൗണ്ട് ആണ്, 20 to 30 rupees ആവറേജ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ചെയ്യാം. സോ ആ പ്രോസസ്സും കഴിഞ്ഞു, ഞാൻ 50% അല്ലെങ്കിൽ 100% കൊടുക്കുന്നു, അല്ലെങ്കിൽ 75%, ഒരു 75% കൊടുക്കാൻ നോക്കിയാം. 75% കൊടുക്കുന്നു. ജനറേറ്റ് OTP, ജനറേറ്റ് OTP കൊടുത്താൽ OTP ഹാസ് ബീൻ സെൻഡ് ടു രജിസ്റ്റേർഡ് മെയിൽ. മെയിലായിരിക്കും OTP വരുന്നത് വോൾഡിൽ. ആ OTP അടിച്ചു കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക, സക്സസ്. വെരി സിമ്പിൾ, ദാ സക്സസ്ഫുൾ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മെയിലിലും വരും കൺഫർമേഷൻ. ഇത് ഫുൾ മെയിലിലാണ്, ഫാസ്റ്റ് ആണ്. അതേ മെയിൽ വന്നു, വിഡ്രോവൽ ഓഫ് 33 XRP സക്സസ്ഫുള്ളി ഡൺ. സിമ്പിൾ. ഇനി എന്ത് നോക്കണം? നേരെ ഡെൽറ്റയിൽ പോയി നോക്കാം ക്രെഡിറ്റ് ആയിട്ടോന്ന്. ഇത് വളരെ ശ്രദ്ധിക്കുക. എന്തൊക്കെ ചെയ്യണം ഞാൻ പറഞ്ഞു? XRP ചെയ്യുമ്പോൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം. അഡ്രസ്സിന്റെ ഫസ്റ്റും ലാസ്റ്റും സെയിം ആണോ എന്ന് നോക്കാം. സെക്കൻഡ് തിങ് എന്താന്ന് പറഞ്ഞു, മെമ്മോയും കൂടി പേസ്റ്റ് ചെയ്യണം. മെമ്മോ വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അഡ്രസ്സും മെമ്മോയും കൊടുക്കുക. പെർസെൻറ്റേജ് കൊടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടിച്ചു കൊടുക്കണമെങ്കിൽ അടിച്ചു കൊടുക്കാം, എങ്ങനെയും കൊടുക്കാം. ദെൻ നേരെ OTP കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. സിമ്പിൾ. ഇനി നമുക്ക് നോക്കാം ഡെൽറ്റയിൽ വന്നോ നോക്കാം. സോ നേരെ ഡെൽറ്റയിൽ വരാം, വാലറ്റിൽ പോയി നോക്കാം. ആ എൻ്റെ വേറെയും XRP കിടക്കണ്ടായിരുന്നു. നമ്മൾ ആ നേരത്തെ ട്രാൻസ്ഫർ ചെയ്ത് എത്ര XRP ആണ്? ഏകദേശം 33 XRP. ഇപ്പം ഇതിൽ 55 ബാലൻസ് കാണിക്കുന്നുണ്ട്. മൊത്തം വാലറ്റ് ബാലൻസ് കാണിച്ചറിയാം, 1547 USDT ആണ്. ഏകദേശം 1.5 ലക്ഷം എടുത്ത് ഡെൽറ്റയിലുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഡെൽറ്റ നമ്മൾ ട്രേഡ് ചെയ്യുന്നതാണ് സ്ഥിരം, ശനി ഞായറൊക്കെ ഇരുന്ന് ട്രേഡ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതിൽ USDTയിലാണ് കിടക്കുന്നത്, ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന XRP. ഓക്കെ. സോ നമ്മൾ ചെയ്യേണ്ടത് അത് വന്നു എന്ന് നോക്കണം നമ്മുടെ അല്ലേ. അതിനുവേണ്ടി ഈ XRP ക്ലിക്ക് ചെയ്യുക. ഈ മുകളിൽ ഹിസ്റ്ററി റൈറ്റ് സൈഡിൽ ബാലൻസിൻ്റെ ഇവിടെ അത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് കാണാം. ദാ ഇപ്പോൾ തന്നെ ടൈമൊക്കെ കൊടുത്തു, January 27 റെക്കോർഡ് ചെയ്ത സമയമാണ്, 7:52 വൈകുന്നേരം 7 മണിക്ക് 33 XRP കയറിട്ട് വന്നിട്ടുണ്ട്. ഇവിടെയാണ് ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് അറിയണത്. നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നതാണെങ്കിൽ സംശയിക്കേണ്ട കാര്യമില്ല, ആ ബാലൻസ് അത് മാത്രമേ കാണിക്കുള്ളൂ. നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉള്ളത് കൊണ്ട് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ പോയി ട്രാൻസാക്ഷൻസ് ചെക്ക് ചെയ്യാം. ഇവിടെ വാലറ്റിൽ പോയിട്ട് വാലറ്റിൽ ക്ലിക്ക് ചെയ്യുക, XRP ക്ലിക്ക് ചെയ്യുക, മുകളിൽ ഹിസ്റ്ററി റൈറ്റ് സൈഡിൽ മുകളിൽ ആ ഒരു ക്ലോക്കിൻ്റെ ചിഹ്നമുണ്ട്, ആ ഹിസ്റ്ററിയിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ട്രാൻസാക്ഷൻസ് അവിടെ കാണാം. സോ ഇങ്ങനെയാണ്
ഡെൽറ്റയിലേക്ക് ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്. തീർന്നിട്ടില്ല, ഈ XRP അല്ല നമുക്ക് വേണ്ടത്. ബിക്കോസ് ഞാൻ പറഞ്ഞുതരാം, ട്രേഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഒരു ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ട്രേഡിൽ നിങ്ങൾക്ക് നോക്കി അറിയാം USDT വേണ്ടത്. നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് എന്തിനാ? XRP. ഒരു സ്റ്റെപ്പ് കൂടി ചെയ്യാനുണ്ട്. എന്ത് വേണം? ഡെൽറ്റയിൽ വന്നിട്ട് വന്നിരിക്കുന്ന XRP USDTയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതെങ്ങനെ ചെയ്യാം? ഇത് കോമൺ സെൻസ് ഉപയോഗിച്ച് ചെയ്യാവുന്നതോടെ ഞാൻ വീണ്ടും കുട്ടികളെ പഠിപ്പിക്കുന്ന പോലെ പറഞ്ഞുതരുന്നത്, ചെയ്യാൻ താല്പര്യമുള്ള അധികം വിദ്യാഭ്യാസം ഇല്ലാത്ത അല്ലെങ്കിൽ അധികം പെട്ടെന്ന് മനസ്സിലാവാത്ത ആൾക്കാരും ഉണ്ടാവും നമ്മുടെ ഗ്രൂപ്പുകളിൽ. സോ അവർക്ക് വേണ്ടിയാണ് ഇത്ര സ്പൂൺ ഫീഡ് പോലെ ചെയ്യുന്നത്. അറിയാവുന്നവർ ജസ്റ്റ് ഓടിച്ച് നിങ്ങളുടേതായ ട്രേഡിങ്ങിന്റെ ഭാഗം മാത്രം കണ്ടാൽ മതി. ഓക്കെ, അതിനുവേണ്ടി എന്ത് ചെയ്യണം? മുകളിൽ അതിനുവേണ്ടി നമ്മുടെ വാലറ്റിൽ പോവാ. XRP കിടക്കുന്ന 53 രൂപ എനിക്ക് ഇപ്പൊ എന്തിലേക്ക് മാറ്റണം? USDTയിലേക്ക് മാറ്റണം. അപ്പൊ നോക്കിക്കോട്ടെ, എന്റെ ഇപ്പൊ നിലവിൽ USDT ഉള്ളത് 1512.16 USDT ആണ് ഉള്ളത്. ഇനി XRP ആഡ് ചെയ്യുമ്പോൾ എത്രയാണ് നോക്കാം. XRP ക്ലിക്ക് ചെയ്യുന്നു, താഴെ ഡെപ്പോസിറ്റ് വിഡ്രോവൽ കൺവേർട്ട്, സിമ്പിൾ കാര്യങ്ങളാണ്. അതിൽ ഈ കൺവേർട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ട്രേഡിലേക്ക് പോവാം. അപ്പൊ നോക്കി, മോളിൽ XRP USDT കൺവേർഷൻ വന്നു. ഇവിടെ ബൈ ആണ് വന്നിരിക്കുന്നത്. ബൈ വരുമ്പോൾ എന്താ നോക്കി, ഇത് USDT XRP മാറ്റാനാണ്. നമ്മൾ എന്ത് ചെയ്യണം? XRP സെല്ലല്ല ചെയ്യണേ, USDT വേണ്ടി സെല്ലാണ് ചെയ്യുന്നത്. സോ സെല്ല് ക്ലിക്ക് ചെയ്യുക, സെല്ല് ക്ലിക്ക് ചെയ്യുന്നു, XRP 100% ആക്കുന്നു. എത്ര കിട്ടി? ഏകദേശം 53 XRP ഉണ്ട്. അത് കൺവേർട്ട് ചെയ്യുമ്പോൾ എത്ര USDT കിട്ടി? ഏകദേശം 3.2 USDT കിട്ടി. സോ നമ്മുടെ ഉള്ള 53 XRP ആണ്, അതിന്റെ 100% ഫുൾ മാറ്റാനാണ്. ഏകദേശം 32 USDT ഇട്ടും. ഇതിൽ സെല്ല് XRP കൊടുക്കുക, പ്ലേസ് ഓർഡർ. താഴെ നോക്കിയേ, ഒന്നുകൂടി കൺഫേം ചെയ്യാൻ ചോദിക്കും. USDT നമുക്ക് കിട്ടുന്നത് 32, XRP നമ്മൾ കൊടുക്കുന്നത് 53. അപ്പോൾ അവൈലബിൾ ബാലൻസ് XRP 53 ഉള്ളത്. പ്ലേസ് ഓർഡർ, സിമ്പിൾ, ഓർഡർ സബ്മിറ്റ് ആയി. അവിടെ XRP വിറ്റു, USDT മേടിച്ചു. ഇനി എന്ത് വേണം? കിട്ടിയോന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് വേണം? വീണ്ടും വാലറ്റിൽ പോയി നോക്കാം. വാലറ്റിൽ പോയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അതാ നമ്മുടെ XRP ബാലൻസ് ഒന്നുമില്ല, പകരം USDT ബാലൻസ് കൂടി. 1544 USD ഇപ്പം നെറ്റ് ബാലൻസ് ഉണ്ട്. ഇത്രയാണ് ഫണ്ട് ഡെപ്പോസിറ്റിന് വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആയെന്ന് അറിയാം, ബട്ട് കാശ് സേവ് ചെയ്യാനാണ്. ചുമ്മാ അല്ല കോംപ്ലിക്കേറ്റഡ് ആക്കിയത്, നിങ്ങളുടെ തന്നെ ലാഭത്തിനാ. നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യേണ്ട, നേരെ വോൾഡിൽ നിന്ന് USDT തന്നെ നേരെ XRP മാറ്റി കഴിഞ്ഞാൽ ഒറ്റ പ്രോസസ്സിൽ കാര്യം കഴിഞ്ഞു. പക്ഷേ കൈവുള്ളും ഒരു ട്രാൻസാക്ഷൻ 1200 കുറച്ച് ചാർജ് പിടിക്കും. അത് ഒഴിവാക്കാനാണ് ഈ കണ്ട അഭ്യാസവും കാണിച്ചത്. എന്താ ചെയ്തതെന്ന് സിമ്പിളായിട്ട് പറയാം. നമ്മൾ വോൾഡിൽ കയറി, അതിൽ ആഡായിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇന്ത്യൻ റുപ്പി വോൾഡിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഈ ഇന്ത്യൻ റുപ്പി വെച്ച് ആദ്യം നമ്മൾ എന്ത് മേടിക്കുന്നു? XRP മേടിക്കുന്നു. ബിക്കോസ് എന്താണ്? XRP ഒരു നെറ്റ്വർക്കിൽ നിന്ന് മറ്റേതിലേക്ക് മാറ്റാൻ ട്രാൻസാക്ഷൻ ഫീ കുറവാണ്. എത്ര രൂപ വന്നുള്ളൂ? 30 രൂപ 20 രൂപയ്ക്ക് വരുള്ളൂ. സോ ആദ്യം നമ്മൾ വോൾഡിൽ XRP മേടിക്കുന്നു. ഈ XRP നമ്മൾ വോൾഡിൽ നിന്ന് ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു? ഡെൽറ്റയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിനുവേണ്ടി എന്തൊക്കെ വേണം? ആ XRP അഡ്രസ്സും മെമ്മോയും ഡെൽറ്റയിൽ നിന്ന് കോപ്പി ചെയ്ത് വോൾഡിൽ കൊടുക്കുക. അതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇപ്പം നേരെ ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എന്ത് കിട്ടി? ഇപ്പോൾ നമ്മുടെ ഡെൽറ്റയിൽ നമുക്ക് XRP കിട്ടി. ആ XRP നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും? ഓപ്ഷൻസ് പറ്റില്ല. ഓപ്ഷൻ ട്രേഡ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? USDT തെതറ് തന്നെ വേണം. അപ്പോൾ നമ്മൾ ആ ഡെൽറ്റയിലുള്ള നമ്മുടെ കയ്യിലുള്ള XRP കൊടുത്ത് നമ്മൾ ഡെൽറ്റയിൽ നിന്ന് തന്നെ എന്ത് മേടിക്കുന്നു? USDT മേടിക്കുന്നു. സിമ്പിൾ. എങ്ങനെയാണെന്ന് കാണിച്ചു. മനസ്സിലായില്ലെങ്കിൽ ഈ ട്രാൻസാക്ഷൻ്റെ വീഡിയോസ് ഒന്നുകൂടി എടുത്ത് കാണാം. ചെറിയൊരു കോംപ്ലിക്കേഷൻ ഉണ്ട്, പക്ഷെ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ച് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. സിമ്പിൾ. സോ ഇപ്പം എൻ്റെ എന്തുണ്ട്? എൻ്റെ വാലറ്റിൽ ട്രേഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള USDT ഉണ്ട്. 1547 USDT. ഏകദേശം എത്ര വരും? 75 രൂപ എന്നല്ലേ പറഞ്ഞത്. 75 × 1547 USDT എന്ന് പറഞ്ഞാൽ ഏകദേശം 116000 രൂപ അക്കൗണ്ടുണ്ട്. ക്രിപ്റ്റോയിൽ ഓപ്ഷൻ ട്രേഡ് ചെയ്യാൻ ധാരാളം മതി. ഒരു ദിവസം അത് വെച്ചൊരു 1500-2000 രൂപ ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. പോയാലും ഏകദേശം 1500-2000 താഴെ ലോസ് ബുക്ക് ചെയ്യുക, 2000-2000 മുകളിലോ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ട്രേഡ് വീഡിയോ ഞാൻ ഓൾറെഡി റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. തൊട്ട് മുമ്പ് ട്രേഡ് ചെയ്ത പാറ്റേൺസ് ഒക്കെ ഉൾപ്പെടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം മുന്നോട്ട് പോകുമ്പോൾ. സോ ഒരു ട്രേഡോട് എടുത്തിട്ട് അവസാനിപ്പിക്കുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഈ ഡെൽറ്റ സീസണിന്റെ പാർട്ട് 2 ആയിട്ട് ചെയ്യാം. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഡെൽറ്റയുടെ ഇഷ്ടം പോലെ ഓപ്ഷൻ വീഡിയോസ് വരും. ബിക്കോസ് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ട പ്ലാറ്റ്ഫോമാണ് ഡെൽറ്റ. ശനിയും ഞായറും ട്രേഡ് ചെയ്യാം. വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഗുണം കഴിഞ്ഞ് കുറച്ച് സമയം ഫ്രീ ഉണ്ടെങ്കിൽ ഏതെങ്കിലും കോയിലിന് ഓപ്പർച്യൂണിറ്റി വേണ്ടി ട്രേഡ് ചെയ്യാം. 24 മണിക്കൂറും ട്രേഡ് ചെയ്യാം. ബിക്കോസ് ക്രിപ്റ്റോന്റെ വാതിൽ എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി തുറന്നെടുക്കുകയാണ്. സോ ട്രേഡറാണോ, വെറുതെ ഇരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? സോ എപ്പോഴും ട്രേഡ് ചെയ്യാം. ഒരു ട്രേഡ്, സിംഗിൾ ട്രേഡ് എടുത്തുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കാം. ഞാൻ ലൈവ് ട്രേഡ് എടുത്തേക്കായിരുന്നു. ഒരു 1500 പ്രോഫിറ്റ് ആണ് ഇത് എടുത്തത്. ഇങ്ങനെയാണ് ട്രേഡ്, നിങ്ങൾക്ക് സിസ്റ്റത്തിൽ നോക്കിയാൽ കാണാം. ഇവിടെയായിരുന്നു സ്റ്റോപ്പ് ലോസ് ഞാൻ ട്രേഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇവിടെ വെച്ചാൽ ഞാൻ ബൈ ചെയ്തത് എടുത്തിരിക്കുന്ന XRP. XRP ട്രേഡ് എടുത്തിരിക്കുന്നത് ഡെൽറ്റയുടെ പ്ലാറ്റ്ഫോമിൽ പോയാൽ താഴെ നിങ്ങൾക്ക് ഇതുപോലെ കാണാം. കണ്ടില്ലേ, 17 USD ആണ് ഇവിടെ ഇപ്പോൾ പ്രോഫിറ്റ് ആയിരിക്കുന്നത്. സെല്ലാ ചെയ്ത്, ഞാൻ പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്ത് വെച്ചേക്കായിരുന്നു. മാർക്കറ്റ് ബുള്ളിഷ് എന്നുള്ളതുകൊണ്ട് നമുക്ക് എക്സിറ്റ് ചെയ്യാം. കാരണം ഇപ്പോൾ വീഡിയോ പിടിക്കാനുള്ളതുകൊണ്ട് ഇനി മുന്നോട്ട് കൊണ്ടുപോകുള്ള എക്സിറ്റ് ചെയ്യാണ്. മൊബൈലിൽ എക്സിറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാർക്കറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ക്ലോസ് കൊടുക്കുക, അവിടെ 200% കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ എക്സിറ്റ് ആവും. പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു ചെറിയ പോരായ്മ. PR കൃത്യമായിട്ട് കിട്ടില്ല, അതിങ്ങനെ ഓർഡർ പേജിൽ പോയി നമുക്ക് കിട്ടണം. അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഈ വാലറ്റിൽ പോയാലും നമുക്ക് കിട്ടും. ഇപ്പം ബുക്ക് ചെയ്തിരിക്കുന്ന ഏകദേശം 25 USD ടോട്ടൽ നെറ്റ് പ്രോഫിറ്റ് കിട്ടി നമുക്ക്. ഞാൻ തുടങ്ങിയപ്പോൾ 1500 USDT ആകുന്നു ബാലൻസ്. ഇപ്പം 25 USD നെറ്റ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് മാറ്റാൻ വേണ്ടി അവർ നമ്മൾ സെറോദരയൊക്കെ പ്ലാറ്റ്ഫോം പോലത്തെ ഒരു പ്ലാറ്റ്ഫോം ആക്കാൻ വേണ്ടി അവർ ബാക്കെൻഡിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഏറ്റവും എളുപ്പം ഇങ്ങനെ നോക്കണം. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് അറിയാമല്ലോ. അവിടെ വാലറ്റിൽ പോവാം,
എൻ്റെ 1500 USD ആയിരുന്നു ബാലൻസ്, ഇപ്പോൾ 1525 USD ഉണ്ട്. ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് കൊണ്ടുവന്നുകൊണ്ട് റിസ്ക് റിവാർഡ് 1:5 നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. ദാറ്റ് മീൻസ് ഏകദേശം 25 വേണ്ട, നമ്മൾ നേരത്തെ കൂട്ടിയ $17 ആണെങ്കിൽ തന്നെ $17 ഇപ്പോഴത്തെ വില ഏകദേശം 71 ആണെന്ന് തോന്നുന്നു, 71 ഒരു 1200 രൂപ പ്രോഫിറ്റ് ബുക്ക് ചെയ്തു. സോ മാർക്കറ്റ്, ഇന്ത്യൻ മാർക്കറ്റ് അവധിയാന്ന് വെച്ച് നമ്മൾ വെറുതെ ഇരിക്കില്ല, ഒരു ട്രേഡറുടെ കൈ എപ്പോഴും തരിച്ചുകൊണ്ടിരിക്കും. ഇതുപോലെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ള അവസരം ക്രിപ്റ്റോയിലും ഉണ്ട്. നമ്മൾ ഫ്യൂച്ചർ കൂടെ നിൽക്കട്ടെ, കാരണം ഫ്യൂച്ചർ അധികം പേര് ചെയ്യാറില്ല, ഏറ്റവും കൂടുതൽ ചെയ്യാൻ ഓപ്ഷൻ തന്നെയാണ്. ഇതിന്റെ സിസ്റ്റം പ്ലാറ്റ്ഫോമിനെ ഒന്ന് പരിചയപ്പെടുത്താം. ഇതാണ് പ്ലാറ്റ്ഫോം. ലോഗിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീനിലേക്കാണ് പോവുക. നേരെ ചെയ്യേണ്ട ഒറ്റ കാര്യം, ഇപ്പൊ നമ്മൾ ഫണ്ട് ഡെപ്പോസിറ്റ് ഒക്കെ ഇതിലുണ്ട് കേട്ടോ, ഇവിടെ ഡെപ്പോസിറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ഏത് കോയിനാന്ന് നോക്കുന്നു. അപ്പൊ നമ്മൾ ഗൗരിയാതാ വേണ്ടെന്ന് പറഞ്ഞു, XRP ആണെന്ന് പറഞ്ഞു, XRP അഡ്രസ്സും മെമ്മോയും കോപ്പി ചെയ്യുന്നു, നേരെ വോൾഡിൽ പോകുന്നു, വോൾഡിൽ പോയി നമ്മൾ വാലറ്റിൽ പോകുന്നു, വാലറ്റിൽ പോയി നമ്മുടെ XRP ക്ലിക്ക് ചെയ്യുന്നു, സെൻഡ് ചെയ്യുന്നു. ഇവിടെ XRP എമൗണ്ട് എത്ര പെർസെന്റ് ആണെന്ന് വെച്ചാൽ അത്ര പെർസെന്റ് അടിച്ചു കൊടുക്കുന്നു, ഇവിടെ അഡ്രസ്സും ഇവിടെ നെറ്റ്വർക്കും അടിക്കുന്നു, OTP അടിക്കുന്നു, സെൻഡ് ചെയ്യുന്നു. സെയിം, ഒരു വ്യത്യാസമില്ല. വോൾഡിന്റെ പ്രശ്നം ഇതോടുകൂടി തീർന്നു. വോൾഡ് നമുക്ക് ആകെ ഉപയോഗിക്കുന്നത് ഡെൽറ്റയിലേക്ക് ഫണ്ട് അയക്കാൻ വേണ്ടി മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ. അതാ പറഞ്ഞത്, നിങ്ങളിൽ പലരും വോൾഡിലൊക്കെ 5-6 ലക്ഷങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ബിറ്റ്കോയിൻ ഒക്കെ 50-40 ലക്ഷം നിൽക്കുമ്പം 1 crore പറഞ്ഞ് നമ്മൾ മേടിച്ചു ആവുമായിരിക്കും കേട്ടോ. ബട്ട് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇതിലെ അധികം സേവ് ചെയ്യാറില്ല. നിങ്ങൾ എന്റെ ഡാഷ് ഇപ്പൊ നോക്കി അറിയാം, വാലറ്റിൽ 3000 ഒരു 2000 രൂപ ട്രാൻസ്ഫർ ചെയ്തു, 5000 രൂപ വോൾഡ് കീപ്പ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എന്റെ ബാലൻസ് മൊത്തം എവിടെ കിടക്കുന്നത്? ക്രിപ്റ്റോ ബാലൻസ് മൊത്തം കിടക്കുന്നത് ഡെൽറ്റയിലാ. എത്രയാ നോക്കി, ഡെൽറ്റയിൽ ഞാൻ കാര്യമായ എമൗണ്ട് സേവ് ചെയ്തിട്ടുണ്ട്. എന്റെ വാലറ്റിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഏകദേശം 1547, ദാറ്റ് മീൻസ് 1.5 ലക്ഷം രൂപയുടെ അടുത്ത് ഇതുണ്ട്. അതിൽ നിങ്ങൾ ചെയ്യേണ്ടത്, അപ്പൊ ഡെപ്പോസിറ്റിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നേരെ ചെയ്യേണ്ടത് ഓപ്പൺ ചെയ്യുക, ഓപ്ഷൻ എന്ന് പറഞ്ഞ മോഡലുണ്ട് കണ്ടില്ലേ, ഓപ്ഷൻ നേരെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. വളരെ സിമ്പിൾ. ഇതാണ് ഇതിന്റെ ഏറ്റവും അടിപൊളി ഇന്റർഫേസ്. ലാപ്ടോപ്പിൽ തന്നെ കയറണമെങ്കിൽ അതിന്റെ ഒരു ഫുൾ ഫ്ലഡ്ജ് കിട്ടുള്ളൂ. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആയിരിക്കും വരാം. തുടക്കം കാണുമ്പം, കാരണം നിങ്ങൾ സെറോദി അപ്സൊക്കെ യൂസ് ചെയ്ത ആളാണെങ്കിൽ ഒന്ന് പകച്ചു നോക്കും, ഇത് എന്തുകൊണ്ട് സംഭവം എന്നുള്ളത്. നിങ്ങൾ ഉപയോഗിച്ചാൽ ഇതിൽ നിന്ന് കണ്ണെടുക്കില്ല, കാരണം സെറോദയിലൊക്കെ ഓപ്ഷൻ ചെയ്യാനൊക്കെ പോയി പാടുപെട്ട് നമ്മൾ ഓപ്പൺ ഇൻട്രസ്റ്റും വോളിയും പുട്ടും കോളൊക്കെ കണ്ടുപിടിക്കുക. നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രമാത്രം യൂസർ ഫ്രണ്ട്ലി ആണെന്നുള്ളത്. സോ നേരെ ഓപ്ഷൻ എടുക്കുക, ഈ പേജിലേക്ക് ആയിരിക്കും പോണേ. ഫസ്റ്റ് തന്നെ നോക്കിയേ ഏത് ക്രിപ്റ്റോലാ വേണ്ടതെന്ന്. ഓഫ് കോഴ്സ് ഞാൻ ഏറ്റവും കൂടുതൽ ചെയ്യാറ് ബിറ്റ്കോയിനിലാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം XRP ചെയ്തിരുന്നെങ്കിലും ബിറ്റ്കോയിൻ ആണ് ഏറ്റവും മൂവ്മെന്റ് ഉള്ളത്. ഇനിയും ഇവിടെ ഞാൻ പറഞ്ഞു, ആസ് എൻ ഓപ്ഷൻ ട്രേഡർ മാർക്കറ്റ് മുകളിലേക്ക് പോയാലും താഴേക്ക് പോയാലും നമ്മൾ കാശുണ്ടാക്കും. ക്രിപ്റ്റോ കഴിഞ്ഞ ഒറ്റ മാസത്തിൽ ഗവൺമെന്റിന്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ബിറ്റ്കോയിൻ ഇടിഞ്ഞത് 50%. അപ്പോഴൊക്കെ ഓപ്ഷൻ നിങ്ങൾ ചെയ്തിട്ടുണ്ടാകുന്ന നിങ്ങളുടെ ലാഭം ഉണ്ടല്ലോ. ഒരു 1 month എക്സ്പയറിയുടെ ഒക്കെ പുട്ട് ഓപ്ഷൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് മറ്റേ നിഫ്റ്റിയിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഒന്നുമല്ല, ഇവിടെ ഭയങ്കര പ്രീമിയം മൊമെന്റാ കാണിച്ചിട്ടാണ്. നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ ക്രിപ്റ്റോയിൽ ലൈവ് ട്രേഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കളി ക്രിപ്റ്റോ ചെല്ലക്കാരനല്ല. കൂടുതൽ പുകഴ്ത്തൽ കൊടുത്ത് ഞാൻ ചട്ടിങ്ങളൊന്നും ഉടക്കാനുള്ള കാര്യത്തിലേക്ക് പോവാം. സോ ഇത് ഫസ്റ്റ് തന്നെ നമ്മൾ ഏതാ നോക്കും, ബിറ്റ്കോയിൻ എടുക്കുന്നു. എക്സ്പയറി, നെക്സ്റ്റ് 1 expiry നോക്കി, 28, 29, 4 ചരപ്പറാന്ന് എക്സ്പയറി. ക്രിപ്റ്റോന്റെ എക്സ്പയറി എന്താണ്, ക്രിപ്റ്റോയിലെ ലോഡ് സൈസ് എന്താണ്, ഇതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കവർ ചെയ്യാം. തൽക്കാലം ഒരു സിംഗിൾ ട്രേഡ് എങ്ങനെ ബൈ സെല് ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. എക്സ്പയറി സെലക്ട് ചെയ്യാം. ഇത് ഇന്ന് വീഡിയോ ഞാൻ എടുക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ 27th ഇരുപത്തെട്ടാം തീയതി എക്സ്പയറി. ഒന്ന് ആലോചിക്കുക, 4 expiry. ക്രിപ്റ്റോയിലെ എല്ലാ ഡെയിലി എക്സ്പയറി ഉണ്ട്. ദാറ്റ് മീൻസ് നമ്മൾ ഇൻഡെക്സിലൊക്കെ എക്സ്പയറി ദിവസം ട്രേഡ് ചെയ്യുന്നത് പോലെ ക്രിപ്റ്റോയിലെ എല്ലാ ദിവസവും ട്രേഡ് ചെയ്യാം. അവിടെ ആഴ്ചയിൽ ഒരു ദിവസം, വ്യാഴാഴ്ച മാത്രമേ കിട്ടുന്നുള്ളൂ. ക്രിപ്റ്റോ എല്ലാ ദിവസവും എക്സ്പയറി ഉണ്ട്. അത് മാത്രമല്ല മന്ത്ലി വീക്കിലി ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് 4 expiry ഏത് വേണമെങ്കിലും എടുക്കാം. 29 ഇനി 25 ഫെബ്രുവരി, അടുത്ത മാസത്തെ February 25 എക്സ്പയറി എടുക്കാം. അതെടുക്കുന്നു, ഇഷ്ടമുള്ള എടുക്കുക കേട്ടോ. ദെൻ ഏതാണ് മേടിക്കേണ്ടത്, കോളാണോ പുട്ടാണോ. ഓപ്ഷൻ ചെയ്യാൻ ഇത്ര സിമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത്, ബിഡ് ക്വാണ്ടിറ്റി, ബിഡ് ഓഫർ ക്വാണ്ടിറ്റി, മാർക്കറ്റ് പ്രൈസ്, IV, ഡെൽറ്റ എല്ലാം ഇതിനകത്തുണ്ട്. ഇതൊക്കെ അറിയില്ലേ, അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷൻ അറിയില്ല. ഓപ്ഷൻ അറിയില്ല, നമ്മളുടെ F&O series വീഡിയോ കാണാം. അത് ഇൻഡെക്സ് സ്റ്റോക്കിലെയും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി പോലുള്ള ഇൻഡെക്സുകളെ കവർ ചെയ്യുന്നെങ്കിലും ഓപ്ഷൻ എല്ലാത്തിലും സെയിം ആണ്. അണ്ടർലൈങ് അസറ്റ് എന്തും ആയിക്കോട്ടെ, അണ്ടർലൈങ് അസറ്റ് നിഫ്റ്റി ആയിക്കോട്ടെ, അണ്ടർലൈങ് അസറ്റ് റിലയൻസ് ആയിക്കോട്ടെ, അണ്ടർലൈങ് അസറ്റ് ക്രൂഡ് ഓയിൽ ആയിക്കോട്ടെ, അണ്ടർലൈങ് അസറ്റ് ഇവൻ ബിറ്റ്കോയിൻ ആയിക്കോട്ടെ, അണ്ടർലൈങ് അസറ്റിന്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യാസമുള്ളൂ. ബാക്കി ഓപ്ഷന്റെ കാര്യങ്ങളൊക്കെ സെയിം ആണ്. സോ ബാങ്ക് നിഫ്റ്റി ഒക്കെ ചെയ്യുന്ന നിങ്ങൾക്ക് അതേ സ്ട്രാറ്റജിയും അതേ കാര്യങ്ങളൊക്കെ തന്നെ മതി ക്രിപ്റ്റോയിലും ചെയ്യാനായിട്ട്. ഇതൊക്കെ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം കേട്ടോ. വീണ്ടും പറയുന്നു, ഇനി ബിറ്റ്കോയിൻ മേടിക്കണം, ഏത് മേടിക്കണം, കോൾ ഓപ്ഷൻ, ഓപ്ഷൻ ചെയ്യുന്ന നമുക്ക് അറിയാം. കോൾ ഓപ്ഷൻ മേടിക്കണം, പുട്ട് ഓപ്ഷൻ മേടിക്കണം. അതിന് നമ്മൾ ട്രേഡ് വ്യൂ ആണ് അതിൽ ബെസ്റ്റ്. ബിക്കോസ് ഇതിൽ ചാർട്ട് കിട്ടും നിങ്ങൾക്ക്. ഇവിടെ ഞാൻ ബിറ്റ്കോയിന്റെ ചാർട്ട് എടുക്കാം. ബിറ്റ്കോയിന്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. എങ്ങനെ എടുക്കണമെന്ന് അറിയാലോ, ഇവിടെ പ്ലസ് കൊടുക്കുക, ഇവിടെ ക്രിപ്റ്റോ ഉണ്ട്, വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാൻ. ഇപ്പൊ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട്, ഇതിൽ ബിറ്റ്കോയിൻ USD ആഡ് ചെയ്ത് നോക്കാം. എന്താ നിങ്ങൾക്ക് മനസ്സിലാവണേ, ഇനി നമ്മൾ നമ്മുടെ അനലിറ്റിക്കൽ സ്കിൽസ് ഉപയോഗിക്കണം. ഇതാണ് ബിറ്റ്കോയിന്റെ ചാർട്ട്. പ്രൈസ് ആക്ഷൻ ട്രേഡർ ആണ് നിങ്ങളെങ്കിൽ ഇപ്പൊ തന്നെ അടിപൊളി ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ, ഉണ്ടോന്നോ. ഇവിടെ നോക്കിയേ നിങ്ങൾ, ഒരു ക്ലിയർ ട്രെൻഡ് ലൈനെ സപ്പോർട്ട് എടുത്ത് പോകുന്നു. ആ ഈ ഒരു ചെറിയ ഫോൾസ് ബ്രേക്കൗട്ട് ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ, യെസ് അടിപൊളി ക്രിപ്റ്റോയിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ട് മോനെ. അപ്പൊ ഞാൻ ട്രേഡ് എടുക്കേണ്ടവരുള്ളൂ ഇപ്പോ. സോ രാത്രി സമയമായല്ലോ,
കണ്ടിട്ട് ട്രേഡ് എടുക്കാണ്ട് പോകാനും തോന്നുന്നില്ല. അത് മാത്രമല്ല, ദാ ഗോൾഡൻ ക്രോസ്, ദേ നമ്മുടെ 200 മൂവിങ് ആവറേജ്, ഗ്രീൻ ലൈൻ 200 മൂവിങ് ആവറേജ് ആണ്, അതിനെ റെഡ് ലൈൻ ബ്രേക്ക് ചെയ്യുന്നു. ഓൾറെഡി ഇവിടെ നിങ്ങൾക്ക് നോക്കി അറിയാം ഒരു ഗോൾഡൻ ക്രോസ് ഓവർ ഉണ്ട്. ഇതെന്താണെന്നറിയില്ല. അപ്പൊ നിങ്ങൾ കണ്ട വീഡിയോ ടെക്നിക്കൽ അനാലിസിസ് സീരീസിന്റെ പാഠം 8ഓ 9ഓ മൂവിങ് ആവറേജ് വീഡിയോ ആണ്. അതിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഗോൾഡൻ ക്രോസ് ഓവർ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജിയൊക്കെ തന്നെ അപ്പൊ സർപ്രൈസ് ആയോ, ക്രിപ്റ്റോ ട്രേഡ് ചെയ്യണമെങ്കിൽ ഇതൊക്കെയുള്ളൂ. ഇത് പഴയ കുപ്പിയും പുതിയ വീഞ്ഞ് എന്ന് പറയുന്ന പോലെ കുപ്പിയൊക്കെ പഴയത് തന്നെ, സ്ട്രാറ്റജിയൊക്കെ പഴയത് തന്നെ. പുതിയ വീഞ്ഞ് ബിറ്റ്കോയിൻ, നമ്മൾ എന്തായാലും എന്താ സെയിം കാര്യങ്ങൾ, ഒരു മാറ്റമില്ല. നിങ്ങൾക്ക് മനസ്സിലായി ബിറ്റ്കോയിൻ ഒരു ക്ലിയർ അപ് ട്രെൻഡ് ആണ്. ഇത് ടൈം ഫ്രെയിം ആണ്, 5 മിനിറ്റ്സ് ടൈം ഫ്രെയിം ആണ്. വേണേ ടൈം ഫ്രെയിം മാറ്റി നോക്കാം, തൽക്കാലം 5 മിനിറ്റ്സ് ആയാലും കുഴപ്പമില്ല. ഇൻട്രാഡേക്ക് 5 മിനിറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്തു, നമുക്കൊരു ട്രെൻഡ് ലൈൻ കിട്ടി, ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്ത് പോകുന്നു, ഒപ്പം 50 മൂവിങ് ആവറേജ് 200 മൂവിങ് ആവറേജ് ബ്രേക്ക് ചെയ്യുന്നു. നമുക്ക് ഈ ഏകദേശം ഈ ട്രെൻഡ് ലൈനിൽ വെച്ച് ബൈ ചെയ്യാം, അല്ലെങ്കിൽ എപ്പോൾ ഒരു ബ്രേക്ക്ഔട്ട്, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബ്രേക്ക്ഔട്ട് കിട്ടണോ നിങ്ങൾക്ക്, സി ഐ ഡ്രോ ഇവിടെ നല്ലൊരു റെസിസ്റ്റൻസ് സോണിനെ ബ്രേക്ക് ചെയ്ത് മുകളിലേക്ക് പോയതായിട്ട് കാണാൻ പറ്റും. ഇതാ ഇവിടെയും ഇവിടെയും ഒക്കെ റെസിസ്റ്റൻസ് ഉണ്ടാക്കി അതിന് ബ്രേക്ക് ചെയ്ത് പോയി. അപ്പോൾ എന്ത് വേണം, ബുള്ളിഷാണ്. ബുള്ളിഷാണ് നിങ്ങൾക്ക് രണ്ട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്ത് ചെയ്യാം, ഒന്നുകിൽ ബിറ്റ്കോയിൻ്റെ ഒരു കോൾ ഓപ്ഷൻ മേടിക്കാം, അല്ലെങ്കിൽ ഒരു പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാം. കാശുണ്ടെങ്കിൽ സെല്ല് ചെയ്യാം കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മൾ കാശ് ഇത്തിരി കുറവുള്ളതുകൊണ്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഒക്കെ സെല്ല് ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ഇവിടെ പ്രശ്നമല്ല, ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഓപ്ഷൻ ചെയിൻ കിട്ടി. ഓപ്ഷൻ ചെയിനിൽ ഇപ്പം ബിറ്റ്കോയിൻ്റെ വില എത്രയാ, 36,955. ജസ്റ്റ് ഔട്ട് ഓഫ് ദ മണി ഒക്കെ നോക്കി കഴിഞ്ഞാൽ 37,000 കോൾ ഓപ്ഷൻ 25 ഫെബ്രുവരിയാണ്, അടുത്ത മാസം 25-ാം തീയതി സമയമുണ്ട്. 37,000 കോൾ ഓപ്ഷൻ്റെ ഒക്കെ പ്രീമിയം 2,800. വൺ ഓഫ് ദ വീട്ടിൽ ഇംഗ്ലീഷിൽ പോകണ്ട, മലയാളത്തിൽ മതി. ഇതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, പ്രീമിയം, നല്ല പ്രീമിയം ഉണ്ട്. അത് സെല്ലേഴ്സിന് ഉപകാരമാണ്. നിങ്ങൾ സെല്ല് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ക്രിപ്റ്റോ ബെസ്റ്റാണ്, ബിക്കോസ് നല്ല പ്രീമിയം ഉണ്ട്. എക്സ്പയറിയിലേക്ക് അടുക്കുന്ന തോറും നല്ല മെൽത്തിങ് വരും. ഈ 2,800 രൂപ വെച്ച് ഒരെണ്ണത്തെ നമുക്ക് കിട്ടും. അതിൻ്റെ ലോട്ട് സൈസൊക്കെ പറയുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യം പറയാം. സോ ഞാൻ 37,000 പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. 37,000 പുട്ട് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു, ഇവിടെ വന്നു പി പി എന്ന് വെച്ചാൽ പുട്ട് ഓപ്ഷൻ. ബിറ്റ്കോയിനിൽ 37,000, എക്സ്പയറി 25/02/2022. ഇതൊക്കെ മോളിലുണ്ട്, ഇതവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാമല്ലോ. അതെ കണ്ടോ, ഇത് കറക്റ്റ് ആണെന്ന് ഇവിടെ ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഈ ഓപ്ഷൻ ചെയിനിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ മതി. ഡീറ്റെയിൽ ആയിട്ട് അടുത്ത പാർട്ടിൽ പഠിക്കാം. ജസ്റ്റ് ഓഡിറ്റ് ചെയ്യാൻ ട്രേഡ് ചെയ്യുന്ന വീഡിയോ മാത്രം കാണിച്ചിട്ടാണ്. ക്ലിക്ക് ചെയ്യുന്നു, സംഭവം ശരിയാണ്. എന്താ വേണ്ടത്, സെല്ല് ചെയ്യണം. എന്തുകൊണ്ടാണ് പുട്ട് ഓപ്ഷൻ സെല്ല് ചെയ്യണത്, മാർക്കറ്റ് ബുള്ളിഷാണ്. ഏത് ഓ ദേ പോണു മുകളിലേക്ക്, ശേ മേടിക്കാമായിരുന്നു നേരത്തെ, ഓപ്പർച്യൂണിറ്റി പോയി. തൊട്ട് മുന്നേ ഒരു പിവറ്റ് ഉണ്ട് കേട്ടോ, പിവറ്റിൻ്റെ സപ്പോർട്ടുണ്ട്, പിവറ്റ് തട്ടി. സോ ഓപ്പർച്യൂണിറ്റി പോയി. നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം, ജസ്റ്റ് ചെറിയൊരു എമൗണ്ട് വെച്ചിട്ട് കാണിച്ചു തരാം. ഇത് പിവറ്റ് പോയി ക്രോസ് ചെയ്ത് പോയാൽ നല്ലതാണ്, എങ്കിലും മേടിക്കാം, കാരണം നല്ലൊരു ബുള്ളിഷ് ക്ലിയർ ട്രെൻഡാണ്, നമുക്ക് മേടിക്കാം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ പുട്ട് ഓപ്ഷൻ ബൈ ചെയ്യാണ്, അത് കോൾ ഓപ്ഷൻ ബൈ ചെയ്ത് ഞാൻ കാണിക്കാം. ഇപ്പോൾ പുട്ട് ഓപ്ഷൻ സെല്ലാണ് ചെയ്യണേ, പുട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തു, 37,000 പുട്ട് ഓപ്ഷൻ സെല്ല് ക്ലിക്ക് ചെയ്തു. മാർക്കറ്റ് ഇവിടെ മാർക്കറ്റ് ആക്കാം, മാർക്കറ്റിൽ ബൈ ചെയ്താൽ മതി കേട്ടോ. മാർക്കറ്റ് ആക്കി കൗണ്ട്, ഇവിടെയും മറ്റേ സംഭവം ഉണ്ട്. നിങ്ങളുടെ ക്യാപിറ്റലിൻ്റെ 10% 25% ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ 25% യൂസ് ചെയ്യാണ്. എൻ്റെ ഏകദേശം 1,00,000 രൂപയുടെ അടുത്തുണ്ട്, അതിൻ്റെ 25%, ദാറ്റ് മീൻസ് ഒരു ഹാർഡ്ലി 20,000, 20,000 രൂപയ്ക്ക് സെൻഡ് ചെയ്യുന്നു. ഇവിടെ വേറൊരു പ്രത്യേകത ഉണ്ട്, നിങ്ങൾക്ക് പലർക്കും മിസ്സായ സംഭവം, ചെറുതിൽ അപ്സ്റ്റോക്സിലൊക്കെ ബ്രാക്കറ്റ് ഓർഡർ പറ്റില്ല, ടാർഗറ്റും സ്റ്റോപ്പ് ലോസും ഒരേ സമയം ഇടാൻ പറ്റില്ല. ക്രിപ്റ്റോയിൽ ആ പ്രശ്നമില്ല, ഇവിടെ അതുകൂടാ ഫുൾ നിങ്ങൾ ഹാൻഡ് ഫ്രീ ആണ്. ഡോറും തുറന്നെടുക്കുന്നു, നിങ്ങളുടെ കൈ രണ്ട് അയച്ചു വിട്ടേക്കാണ്, എന്ത് വേണമെങ്കിലും ചെയ്തോ. അത് വേണമെങ്കിൽ സെറ്റ് ചെയ്യാം, അതിൻ്റെ ആവശ്യം ഞാൻ തൽക്കാലം മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നു. സെല്ല് ചെയ്യാൻ നോക്കുന്നു, എനിക്ക് എത്ര എണ്ണം കിട്ടി, ഏകദേശം 0.037 ഇത് മാർജിൻ എനിക്ക് ആവശ്യമുള്ളത്. 273 USDT ആണ് പ്ലേസ് ഓർഡർ, ഓർഡർ പ്ലേസ് ചെയ്തു, സിമ്പിൾ. അപ്പോൾ എന്തുവഴും ഓർഡർ പ്ലേസ് ആയി, ഇതേ താഴെ പൊസിഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം $0.26 നഷ്ടത്തിലാണ്. ഇനി നമ്മൾ നെക്സ്റ്റ് നേരെ ട്രേഡിംഗ് വ്യൂ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്താൽ മതി. ഇത് നമുക്കൊരു റിസ്ക് റിവാർഡ് പ്ലേസ് ചെയ്യണം ഇവിടെ അല്ലേ. നമ്മളിവിടെ വെച്ച് എൻ്റർ ചെയ്തത്, അപ്പോൾ ലോങ് പൊസിഷൻ എടുക്കുന്നു. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്തത്. ഇതാണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. പ്രൈസ് ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ പഴയ വീഡിയോസ് എടുത്ത് കാണാം, ടെക്നിക്കൽ അനാലിസിസ് ചെയ്യുന്ന വീഡിയോ കാണാം. ഇത് പ്രകാരം ഏകദേശം ഇവിടെയാണ് സ്റ്റോപ്പ് ലോസ് വയ്ക്കേണ്ടത്. അതിന് അഗേൻസ്റ്റ് ഒരു 1:2 or 1:1.5 ടാർഗറ്റ് ഇവിടെയാണ് എൻ്റെ ടാർഗറ്റ്. എന്നിട്ട് വെയിറ്റ് ചെയ്യാം. ഇത് എനിക്കറിയാം ഇവിടെ ഇവിടെ വരെ തിരിച്ചു വരും, കാരണം ഈ ഒരു സപ്പോർട്ട് ലൈനിൽ തിരിച്ചു വന്നിട്ടായിരിക്കും മുകളിലേക്ക് പോകുള്ളൂ. പിവറ്റ് ഉള്ളതുകൊണ്ട് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്, ഇനി നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യാൻ പറഞ്ഞു മാത്രം. സോ ഇങ്ങനെയാണ് നമ്മുടെ ട്രേഡിംഗ് വ്യൂ ഉപയോഗിച്ചത്. ട്രേഡിംഗ് വ്യൂ വേണ്ട കേട്ടോ, നിങ്ങൾക്ക് ട്രേഡിംഗ് വ്യൂ ഇല്ലെങ്കിലും പേടിക്കേണ്ട, ചാർട്ട് ഇവിടെ തന്നെയുണ്ട്. സോ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചാർട്ടും അവൈലബിൾ ആണ്, 571. ഇതിപ്പോൾ പ്രീമിയത്തിൻ്റെ ചാർട്ടാണ്, 37,000 കോൾ ഓപ്ഷൻ്റെ ആണ് ഇതല്ലേ. ഓക്കെ, സോ ഇങ്ങനെയാണ് ചാർട്ട് എടുക്കുന്നത്. ഞാൻ പറഞ്ഞ ഓപ്ഷൻ ചാർട്ട് നമുക്ക് ഞാൻ പറഞ്ഞ ഏറ്റവും അല്പം നല്ലത് ട്രേഡിംഗ് വ്യൂ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സിമ്പിൾ ജസ്റ്റ് ഇൻ ഡോ ട്രേഡിംഗ് വ്യൂ ഗൂഗിൾ ചെയ്താൽ മതി, ട്രേഡിംഗ് വ്യൂ ഒന്ന് ഗൂഗിൾ ചെയ്യുക, അതിൽ ചാർട്ട് കിട്ടും. വളരെ സിമ്പിളാണ്, ഇത് പെയ്ഡ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് കിട്ടുള്ളൂ, ഫ്രീ ഉള്ളതിൽ ഇൻഡിക്കേറ്റേഴ്സ് ഒന്നും കിട്ടില്ല. ബട്ട് ഇത് കണ്ടോ, അവിടെ പ്രോഫിറ്റിലായി ഓൾറെഡി നമ്മളെടുത്ത് ട്രേഡ് വളരെ ക്ലിയർ ആകുന്നു. ഇതാ നമ്മുടെ പ്രോഫിറ്റ് എത്രയും നോക്കാം നമുക്ക്, ആയോ പ്രോഫിറ്റ്, യെസ് 1.24 USDT. നമ്മൾ ആകെ മുടക്കിയത് കുറച്ച് USDT ആണ്. എത്ര ശതമാനമാണ്, 0.46 റിട്ടേൺ ഓൾറെഡി ബുക്ക്ഡ് ആണ്. 1.25 എന്ന് പറഞ്ഞാൽ ഏകദേശം 150 രൂപയോളം പ്രോഫിറ്റിലാണ്.
ഹോൾഡ് ചെയ്യാൻ നമുക്ക് പ്രശ്നമില്ല. ഇങ്ങനെയാണ് പുട്ട് ഓപ്ഷൻ സെൽ ചെയ്യുന്നത്. ഇനി കോൾ ഓപ്ഷൻ ബൈ ചെയ്യണം കാണിക്കണോ, വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. ഇൻ ദ മണിയിലുള്ള കോൾ ഓപ്ഷൻ ഏകദേശം 37,000 കോൾ ഓപ്ഷനോ അല്ലെങ്കിൽ അത് 555 രൂപയാണ് ഒരു ഇൻ ദ മണി. 36,000 കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. 36,000 ഈ കോൾ ഓപ്ഷനും ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ വരും കോൾ ഓപ്ഷൻ BTC 36,000 28,01. ഇത് നാളത്തെ എക്സ്പയറി ഉണ്ടോ, ഡെയിലി എക്സ്പയറി ഉണ്ട് എന്ന് പറഞ്ഞു. നമുക്ക് ഡെയിലി എക്സ്പയറിയുടെ ഒരു കോൾ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുന്നു. മാർക്കറ്റ് ആകുന്നു, ബൈ ആണ്. എത്ര പെർസെന്റ്? 25% 150% നിങ്ങളുടെ ക്യാപിറ്റലിന് എത്ര വേണമെങ്കിലും യൂട്ടിലൈസ് ചെയ്യാം. എപ്പോഴും മറ്റേതിലൊക്കെ പറയുന്ന അതേ റൂൾസ്, 50% ഒക്കെ മാക്സിമം യൂസ് ചെയ്യുക. ദെൻ ഇവിടെ ബൈ കൊടുക്കുക, വെയിറ്റ് ചെയ്യുക. എപ്പോഴും കാശ് ഉണ്ടെങ്കിൽ സെല്ല് ചെയ്യുന്നത് നല്ലത്, ബിക്കോസ് സെല്ലേഴ്സിന് അനുകൂലമാണ് ക്രിപ്റ്റോ മാർക്കറ്റ്. എന്താണെന്ന് വെച്ചാൽ പ്രീമിയം കൂടുതലാണ്. ആ കൂടുതലുള്ള പ്രീമിയം എക്സ്പയറിയിലേക്ക് അടുക്കുന്നതും പെട്ടെന്ന് മെൽറ്റായി താഴേക്ക് വരും. സോ 2,000 രൂപയൊക്കെയുള്ള പ്രീമിയം ബിറ്റ്കോയിനിൽ മേടിച്ചാൽ പെട്ടെന്ന് അത് 1,000-500 വരും. നിങ്ങൾക്ക് നല്ലൊരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. സോ ക്യാപിറ്റൽ എത്ര ശതമാനം ക്ലിക്ക് ചെയ്യുക, ബൈ ഓർഡർ പ്ലേസ് ചെയ്യുക. സിമ്പിൾ. ബൈ ഓർഡർ പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് PNL ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം. ഇപ്പം വീണ്ടും $1 ലോസിലേക്ക് വന്നു. ചാർട്ട് എടുത്ത് നോക്കിയാൽ നമ്മുടെ അവസ്ഥ മനസ്സിലാവും. നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, അതുവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. ഇവിടെ ആ പൊസിഷൻ കാണാം. എവിടെ കാണാം, ആപ്പിൽ പോയി ഈ പൊസിഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പൊസിഷൻ ഇതാ, നമ്മളുടെ പുട്ട് ഓപ്ഷൻ സെല്ല് ഇവിടെ കാണാം. പുട്ട് ഓപ്ഷൻ സെല്ല് ഇപ്പം ലോസിലാണ്, $1.7. ഇതിലെ ഡീറ്റെയിൽസ് കിട്ടും. നമ്മൾ എൻട്രി ചെയ്തിരിക്കുന്നത് 2,872 ആണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസ് 2,800 ആണ്. ബിറ്റ്കോയിൻ്റെ ഇപ്പോഴത്തെ നിലവിലെ വില കിട്ടും. ലിക്വിഡിറ്റി പ്രൈസ് കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് അടുത്ത വീഡിയോസിൽ പറയാം. ഇനി ഇത് വിൽക്കണമെങ്കിലോ, ഈ സാധനം വിൽക്കണം. ഇപ്പം ഞാൻ ലോസിൽ വിൽക്കാനെന്ന് വിചാരിക്കും. വിൽക്കണമെങ്കിൽ ആപ്പിൽ ഇവിടെ മാർക്കറ്റ് ക്ലോസ് മുമ്പ് ക്ലോസ് ചെയ്ത് കാണിച്ചാണ് തൊട്ട് മുമ്പ് എടുത്ത ട്രേഡ്. ഇവിടെയും ഇതുപോലെ തന്നെ ഈ വളരെ സിമ്പിളാന്ന് പറയാൻ കാരണം നിങ്ങൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഈസ്. ജസ്റ്റ് ഇതാ ആ ഓർഡറിൽ പോയി ഇവിടെ ക്ലോസ് കൊടുക്കുക. 100% ക്ലോസ് ആണ്, കൺഫേം. സി ക്ലോസ്ഡ്, പൊസിഷൻ ക്ലോസ് ആയി. ഓർഡർ ഹിസ്റ്ററി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇതോടെ കാണിക്കും, സെല്ല് കൊടുത്തതും ബൈ കൊടുത്തതും. എന്നിട്ട് നമ്മുടെ ബാലൻസ് അറിയാനായിട്ട് ഇവിടെ നോക്കാം, എത്ര രൂപ നഷ്ടം വന്നു. ആ ഒരു 2 രൂപയോളം ചാർജും ടാക്സൊക്കെ ഉൾപ്പെടെ ഒരു $2 നഷ്ടം വന്നു. സോ ഇങ്ങനെയാണ് ബൈയും സെല്ലും ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. വീഡിയോ അല്പം ലെങ്ത്തായെന്ന് അറിയാം. നമുക്ക് പാർട്ടായിട്ട് ചെയ്യാൻ മുന്നോട്ട് പോകുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞുതരണ്ട്. ഓപ്ഷനെ പറ്റിയാണെങ്കിലും ഓപ്ഷൻ ചെയ്യുന്ന പറ്റിയാണെങ്കിലും ഒപ്പം ക്രിപ്റ്റോയിലുള്ള ഗുണങ്ങളും ദോഷങ്ങളും. അപ്പോൾ നിങ്ങൾ പലർക്കും ചോദ്യം ഉണ്ടാവും നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയും ചെയ്താൽ പോലെ എന്ന്. ഒരു കാര്യം ഞാൻ പറഞ്ഞു, അതും 9:30 തൊട്ട് 3:30 വരെ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല, 24 മണിക്കൂറും ട്രേഡ് ചെയ്യാം, ആഴ്ചയിൽ 7 ദിവസവും ട്രേഡ് ചെയ്യാം, ലോകത്ത് എവിടെ ഇരുന്ന് വേണമെങ്കിലും ട്രേഡ് ചെയ്യാം. പണിയെടുക്കേണ്ടതൊക്കെ സെയിം ചാർട്ട് പാറ്റേൺ, സെയിം സ്ട്രാറ്റജി, എല്ലാം സെയിം. ജസ്റ്റ് ഓർഡർ പ്ലേസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം ഇത്തിരി വ്യത്യാസമുണ്ടെന്ന് മാത്രം. നല്ല പ്ലാറ്റ്ഫോമാണ്, നിങ്ങൾക്ക് എളുപ്പം പഠിക്കാൻ പറ്റുന്നതെന്ന് തന്നെ എൻ്റെ വിശ്വാസം. മൊബൈൽ പ്ലാറ്റ്ഫോം കാണിച്ചു തന്നു. സോ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, ക്രിപ്റ്റോയിലുള്ള മറ്റെന്തൊക്കെ ഗുണങ്ങൾ, ക്രിപ്റ്റോയുടെ ലോഡ് സൈസ് എന്താണ്, ക്രിപ്റ്റോ ഇൻഡെക്സ് നമ്മുടെ നാട്ടിലെ നിഫ്റ്റി പോലെ തന്നെയാണോ എക്സ്പയറി കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളൊക്കെ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാം. സോ ഞാൻ വീണ്ടും പറയുന്നു, എല്ലാ മലയാളികൾക്കും ഡിമാറ്റ് അക്കൗണ്ട് മാത്രം പോരാ, ക്രിപ്റ്റോ വേൾഡിലും നമ്മൾ കൈവയ്ക്കണം. നമ്മൾ ചെറിയ ആൾക്കാരല്ലെന്ന്, സായിപ്പുമാർക്ക് മാത്രം കാശ് ഉണ്ടാക്കിയാൽ പോരല്ലോ, നമുക്ക് കുറച്ച് മലയാളികൾക്കും കാശ് ഉണ്ടാക്കാം എന്നേ. സോ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമുക്ക് കൺട്രോൾ ട്രേഡ് ചെയ്ത് ബുക്ക് ചെയ്യാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഡെൽറ്റയിൽ അക്കൗണ്ട് ഇല്ലെങ്കിൽ ഓടിപ്പോയി നമ്മുടെ ലിങ്ക് വഴി ഡെൽറ്റയിലും വോൾഡിലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. ഞാൻ നേരത്തെ നിങ്ങൾ പഠിച്ചപ്പോൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഇതുവരെ കുറച്ച് ഭയങ്കര സൈലന്റ് ഗ്രൂപ്പായിരുന്നു, ബട്ട് ഗെയിം തുടങ്ങാൻ പോകുന്നുള്ളൂ. നമുക്ക് ആവശ്യമായിട്ടുള്ളതൊക്കെ ഡെൽറ്റ തന്നിട്ടുണ്ട്. ഇനി അങ്ങോട്ട് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ട്രേഡ് ചെയ്യുന്നത് പോലെ ഈ ക്രിപ്റ്റോ കറൻസിയിലും ട്രേഡ് ചെയ്യുന്നതായിരിക്കും. ഇനി അങ്ങോട്ട് ഈ ഗ്രൂപ്പും നല്ല ആക്റ്റീവ് ആകുന്നതായിരിക്കും. ഇമ്മീഡിയറ്റ്ലി അല്ല ഞാൻ പറഞ്ഞു, അതിന് ടീമൊക്കെ സെറ്റ് ചെയ്യേണ്ടതുണ്ട്, ബട്ട് സൂൺ ആക്റ്റീവ് ആകുന്നതായിരിക്കും. നിങ്ങളെല്ലാവരും ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാം, ഒരുമിച്ച് ലാഭം ഉണ്ടാക്കാം. കൂടുതൽ വിവരങ്ങൾക്കും നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പണിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനായിട്ടും നമ്മുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നമ്മുടെ ടീം നിങ്ങൾക്ക് വേണമെങ്കിൽ ലിങ്കൊക്കെ അയച്ചുതരും, കാര്യങ്ങളൊക്കെ അയച്ചുതരും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനൊക്കെ ഈ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഒരേ ഒരു കണ്ടീഷൻ, ഒരു പാലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ലിങ്ക് വഴി ഈ രണ്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. ഏതൊക്കെ? ഡെൽറ്റയും വോൾഡും. അത് മാത്രം പോരാട്ടോ, ബിനാൻസോട് വേണം, ബിക്കോസ് ഫ്യൂച്ചർ നമ്മൾ കൂടുതൽ ചെയ്യാറ് ബിനാൻസിലാണ്. മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിനെപ്പറ്റി ഒരു വീഡിയോയും ചെറുതായിട്ട് ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ട് ബിനാൻസ് വേണമെന്ന് ആവശ്യപ്പെടുന്നു എന്നുള്ളത്. സോ ബിനാൻസ്, ഡെൽറ്റ, വോൾഡ്, ഈ 3 അക്കൗണ്ടുകൾ വേണം നമ്മൾ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ. ബിക്കോസ് നമ്മൾ ഈ ഗ്രൂപ്പിൽ ഈ 3 അക്കൗണ്ടിലുള്ള ട്രേഡുകൾ പോസ്റ്റ് ചെയ്യും. സോ നിങ്ങൾക്ക് അപ്പം ഇല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ. സോ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് എങ്കിലും ഓപ്പൺ ചെയ്യുക. എങ്കിലാണല്ലോ ഞാൻ പറഞ്ഞല്ലോ, ചെറിയൊരു കമ്മീഷൻ ആണെങ്കിൽ ചെറിയൊരു കമ്മീഷൻ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ തന്നെ മുന്നോട്ട് പോവാം. സോ അടുത്ത പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. താങ്ക് യു.